ഇന്ന് സംസ്ഥാനത്ത് നെഗറ്റീവ് കേസുകളേക്കാൾ പോസിറ്റീവ് കേസുകളാണ്. 19 പേർക്കാണ് COVID-19 രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗവ്യാപനം പ്രവചനങ്ങൾക്ക് അതീതമാണ് എന്നാണ് നമ്മുടെ അനുഭവം. പലപ്പോഴും വിചിത്രമായ അനുഭവങ്ങളും ഉണ്ടാകുന്നു. പത്തനംതിട്ട ജില്ലയിലെ ആദ്യ COVID-19 ക്ലസ്റ്ററിൽപ്പെട്ട 62 വയസ്സുകാരി ഇപ്പോഴും പോസിറ്റീവായി തുടരുകയാണ് എന്ന അവസ്ഥ നമ്മുടെ മുന്നിലുണ്ട്. March 8 ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നാടിൻ്റെ, രാജ്യത്തിൻ്റെ, ലോകത്തിൻ്റെ വിവിധ മേഖലകൾ സ്തംഭിച്ചിരിക്കുന്നു. ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതം വരും നാളുകളിൽ വലുതായിരിക്കും. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പ്രശ്നമുണ്ടായാൽ മറ്റു ചില ഭാഗങ്ങൾ വെച്ചുകൊണ്ട് അതിനെ മറികടക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇവിടെയുള്ള പ്രത്യേകത ഈ മഹാമാരി എല്ലായിടങ്ങളെയും ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഘട്ടം കഴിഞ്ഞ് ഈ മഹാമാരിയുടെ ഒരു സംഹാരമുഖം രാജ്യത്തും ലോകത്തും കൂടുതൽ രൗദ്രഭാവത്തോടെ പ്രകടിപ്പിക്കുന്ന അവസ്ഥ വന്നാൽ, അങ്ങനെയുണ്ടെങ്കിൽ നാം അതിനെയും നേരിടേണ്ടവരാണല്ലോ. അന്ന് നമ്മൾ കരഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ മുതലേ നാം അതുമായി ബന്ധപ്പെട്ട കരുതൽ നടപടികളിലേക്ക് നീങ്ങേണ്ടതായിട്ടുണ്ട്. നമസ്കാരം. കോവിഡ് പ്രതിരോധത്തിൽ ഒരിഞ്ച് പോലും വിട്ടുവീഴ്ച പാടില്ല എന്ന ഗൗരവമേറിയ മുന്നറിയിപ്പ് നൽകുന്നതാണ് കേരളത്തിൻ്റെ ഇന്ന് പുറത്തു വന്ന കണക്കുകൾ. രോഗപ്രതിരോധ നടപടികൾ വിജയിച്ചാൽ പോലും കരകയറാൻ കിതക്കേണ്ട പ്രശ്നങ്ങൾ നിരവധിയാണ് മുന്നിൽ. മുഖ്യമന്ത്രി ഇന്ന് നൽകിയ മുന്നറിയിപ്പ് പ്രതിസന്ധി നീണ്ടാൽ ഭക്ഷ്യധാന്യങ്ങളുടെ സുരക്ഷ പോലും പ്രശ്നമാകുമെന്നാണ്. അതുകൊണ്ട് കോവിഡിൽ ആശ്വാസത്തിൻ്റെ ദിനങ്ങളല്ല, അതിജാഗ്രതയുടെ നാളുകളാണ് മുന്നിൽ. സർക്കാർ മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കുക. അതിജീവനത്തിനായുള്ള ആസൂത്രണങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങുക. ഇനി ഇന്ന് ന്യൂസ് അവർ ചർച്ച ചെയ്യുന്ന വിഷയത്തിലേക്ക് കടക്കുകയാണ്. കോവിഡ് പ്രതിരോധത്തിനായി അമേരിക്കൻ കമ്പനിയുമായി ഉണ്ടാക്കിയ ഡാറ്റ കൈമാറ്റ കരാറിനെക്കുറിച്ച് അമ്പരപ്പ് രേഖപ്പെടുത്തിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഗൗരവമേറിയ ചില പ്രശ്നങ്ങളാണ് ഇന്ന് ഉയർത്തിയത്. ഡാറ്റ ചോർന്നാൽ സർക്കാരിന് മാത്രമായിരിക്കും അതിൻ്റെ ഉത്തരവാദിത്വമെന്ന് മുന്നറിയിപ്പ് നൽകിയ കോടതി കേസ് അമേരിക്കൻ കോടതിയിൽ നടത്തേണ്ടി വരുമെന്ന വിചിത്രമായ വ്യവസ്ഥയാണെന്നും നിരീക്ഷിച്ചു. സ്പ്രിംഗ്ലർ ആരോപണങ്ങൾ നുണയെന്നു പറഞ്ഞു തള്ളുന്ന മുഖ്യമന്ത്രിക്കും സർക്കാരിനും കോടതിയുടെ ഈ നിരീക്ഷണങ്ങൾ തിരിച്ചടിയാണോ? മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ, മുൻ സർക്കാരിൻ്റെ ITO ഉപദേഷ്ടകനായിരുന്ന ജോസഫ് സി മാത്യു, കോൺഗ്രസ് നേതാവ് മുൻ MLA ശ്രീ PC വിശ്വനാഥ്, IT നിയമവിദഗ്ധൻ നിഖിൽ നരേന്ദ്രൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ, ഇന്ന് മുഖ്യമന്ത്രിയോട് ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നില്ല. ചോദ്യങ്ങൾ ഉയർന്ന സമയമായപ്പോഴേക്കും അദ്ദേഹം 1 മണിക്കൂർ എന്ന നിശ്ചയിച്ച സമയം അവസാനിച്ചു. പക്ഷേ ഇന്ന് ഹൈക്കോടതിയിൽ ഒരു ഹർജിയുടെ ഭാഗമായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പ്രഥമ ദൃഷ്ടിയാ സർക്കാരിൻ്റെ അഭിഭാഷകൻ പറഞ്ഞ ചില വാദങ്ങൾ തള്ളിക്കൊണ്ട് 24 കേസ് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ സ്പ്രിംഗ്ലർ കരാർ ഒരു രാഷ്ട്രീയ നുണയാണ് എന്ന് ഇതുവരെ പറഞ്ഞിരുന്നത്, ഇനി അതൊരു ഗൗരവമേറിയ കോടതി വ്യവഹാരത്തിലേക്ക് മാറുകയാണോ? ഇല്ല, ഗൗരവമേറിയ കോടതി വ്യവഹാരത്തിലേക്ക് പോകേണ്ട കാര്യം ഒന്നും ഇപ്പോഴത്തെ സംഗതികളിലില്ല. കോടതി ചോദിച്ചിട്ടുള്ള ചില, ഇപ്പോൾ ഒരു ലേമാൻ ചോദിക്കുന്ന പോലെ എന്നോട്, ഞാനല്ലേ? ഹലോ. ആ, കോടതി ചോദിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, ചില സംശയങ്ങൾ കോടതി ചോദിക്കുമ്പോൾ ഗവൺമെൻറ് അഫിഡവിറ്റ് കൊടുക്കാനിരിക്കുകയാണ്. എന്തായാലും കോടതി ചോദിച്ചിട്ടുള്ള ഒരു കാര്യവും വളരെ വിവാദമാകാൻ പോകുന്ന ഒരു കാര്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാട് വളരെ വളരെ സുതാര്യമാണ്. വളരെ, ഇപ്പോൾ നമ്മൾ 1897 ഇന്ത്യ ഗവൺമെൻറ് തന്നെ പാൻഡമിക് ആക്ട് ഉണ്ടായിട്ടുള്ളത്. ഈ നമ്മുടെ തിരുവിതാംകൂറിൽ ഉണ്ടായിട്ടുള്ളത് 1935 കാലത്താണ്. നമ്മൾ ഈ കേരളം 2020 പുതുതായൊരു ഓർഡിനൻസ് ഇറക്കിയ സ്റ്റേറ്റാണ് ഈ കേരളം. രാജ്യം നേരിടുന്ന വിപത്തിനെ നേരിടാൻ എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നതാണ് ഇന്ത്യ രാജ്യത്ത്, കേരളം എന്ന ഈ കൊച്ചു സ്റ്റേറ്റ് മാത്രമാണ് ഇതിനെ അതിജീവിക്കാൻ ഒരു ഓർഡിനൻസ് പോലും ഇറക്കിയിട്ടുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് കേരളത്തിൻ്റെ പ്രൊജക്ഷൻസ്,
വളരെ വലുതായി വരുന്ന കാലത്ത് ഇതിനെ അതിജീവിക്കാൻ എന്ത് മാർഗമെന്നതുമായി ബന്ധപ്പെട്ട് ചില നിലപാടുകൾ ഐ ടി വകുപ്പ് എടുക്കുന്നത്. അതിപ്പോൾ പലരും പലതരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ശ്രീ ശിവശങ്കരൻ ഐ എ എസിനെ പോലെയുള്ള ഒരു പിന്നെ ഒരു ഉദ്യോഗസ്ഥൻ ഐ ടി സെക്രട്ടറി അദ്ദേഹത്തിന് വളരെ ക്രെഡിബിലിറ്റി ഉള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. ഇന്ന് കാര്യശേഷിയുടെ കാര്യത്തിൽ പൊതുവെ അംഗീകാരമുള്ളൊരു ഉദ്യോഗസ്ഥനുമാണ്. അദ്ദേഹം ഉത്തമ വിശ്വാസത്തിൽ ഈ രാജ്യത്തിൻ്റെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അതിജീവിക്കാനുള്ള ഡേറ്റകൾ കളക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചില നടപടികൾ സ്വീകരിച്ചത് വലിയ സംഭവമാണ്, അത് വിവരം ചോർത്തിക്കൊടുക്കലിന് തുല്യമാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ നമ്മുടെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റം ഉപയോഗിച്ചു എന്നതാണല്ലോ, വളരെ വേഗം ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഡേറ്റ അനാലിസിസ് ചെയ്യാനുള്ള ഒരു സംവിധാനത്തിലേക്ക് അതിവേഗം പോയി എന്നതാണ് പ്രശ്നം. ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ആരോഗ്യ സേതു പദ്ധതി, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 5 കോടിയിലേറെ ഡേറ്റ ആരോഗ്യ സേതുവിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ എനിക്ക് ഫിഷീസ് ഡിപ്പാർട്ട്മെൻറ്റേതായ ഒരു ഓപ്പറേഷൻ പ്രൊസീഡിങ്സ് ഒരു കത്ത് വന്നു. ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാ ഫിഷർമെനെയും ആരോഗ്യ സേതു ഡൗൺലോഡ് ചെയ്ത് അവരുടെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യിപ്പിക്കണം. ഇതാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ ആരാണ് അതിൻ്റെ ഇവിടുത്തെ ഇന്ത്യയിലെ ഏജൻസി, എന്തായാലും ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റം ഇന്ത്യയിൽ ഇല്ലയെന്ന് എല്ലാവർക്കും അറിയാം, ആർക്കാണെന്നൊക്കെ നിങ്ങൾ അന്വേഷിച്ചോളൂ. അപ്പോൾ 5 കോടിയിലേറെ ഡേറ്റ ആരോഗ്യ സേതുവിലേക്ക് ഇപ്പോൾ തന്നെ പോയി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇന്നിപ്പോൾ സുരേന്ദ്രൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് കണ്ടു വലിയ കുഴപ്പമായിട്ട്, സുരേന്ദ്രൻ അതും കൂടെ നോക്കിക്കോട്ടെ എന്ന് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങൾ അടക്കം നോക്കുമ്പോൾ എവറി 15 മിനിറ്റ്സ് അതിനകത്ത് അപ്ലോഡ് ചെയ്താൽ, ആരോഗ്യ സേതുവിൽ അപ്ലോഡ് ചെയ്താൽ നമ്മുടെ ട്രാക്കിംഗ് അടക്കം വരുന്നതാണ്, മൂവ്മെൻ്റ് അടക്കം. ഫിഷർമൻ ഇപ്പോൾ കടലിലേക്ക് പോയാൽ അവൻ കടലിൽ അല്ലെ, കര വന്നാൽ എവിടെയെന്നുള്ളത് ട്രാക്കിംഗ് സിസ്റ്റം അടക്കം ഉൾക്കൊള്ളുന്നതാണ് ആരോഗ്യ സേതുവിൽ ഇപ്പോൾ വന്നിട്ടുള്ള ആ ആപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ഒരു പക്ഷേ ആളുകളുടെ മൂവ്മെൻ്റ് അടക്കം ശ്രദ്ധിച്ചുകൊണ്ട് കാര്യങ്ങളെ ചെയ്യാൻ ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുകളാകാം, അതിന് സെക്യൂരിറ്റി എവിടെ വരെയുണ്ട്. ഇന്ന് ഞാൻ ഹിന്ദുവിൽ ഒരു ആർട്ടിക്കിൾ കാണുകയുണ്ടായി, ഡൽഹിയിലുള്ള 2 അഡ്വക്കേറ്റുമാർ എഴുതിയിരിക്കുന്നതാണ്, നിയമപരിരക്ഷ അതിനുണ്ടോ, ആ വിഷയമൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. ഇവിടെയും നമുക്ക് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നമ്മുടെ രാജ്യത്തെ ആധുനിക ടെക്നോളജികൾ ലോകത്ത് നിന്ന് ഉപയോഗിക്കുന്നത് മൾട്ടിനാഷണലുകൾ അവരുടെ ബിസിനസ് വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ആധുനിക കാലത്ത് നമ്മൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ ഡേറ്റ സിസ്റ്റം എന്ന് പറയുന്നത് രാജ്യത്തെ ഒരു വലിയ സ്വത്തായി മാറുകയാണ്. ഈ ഡേറ്റ സിസ്റ്റം രാജ്യത്തിൻ്റെ കോടാനുകോടി വരുന്ന സാധാരണ ജനങ്ങളുടെ ജീവിതം സംരക്ഷിക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും ഉപയോഗിക്കുക എന്നിടത്തേക്ക് ജനപക്ഷമുള്ള നിലപാടിലേക്ക് പോവുക എന്നതിന് എന്തെല്ലാം ക്രൈറ്റീരിയ വേണം എന്നൊക്കെയുള്ള ആ അർത്ഥത്തിൽ ഇന്ന് ഉയർന്നു വന്ന ചർച്ചയെ ഞാൻ പോസിറ്റീവായി കാണുകയാണ്. തീർച്ചയായും ഏതെങ്കിലുമൊക്കെ ഒരു സെറ്റിന് മാത്രമാണ് ഈ പറയുന്ന സാങ്കേതികവിദ്യ. സാമാന്യ ജനങ്ങളുടെ ഇത് ഉപയോഗിക്കാൻ ഏർപ്പെട്ടിരിക്കുന്ന കരാർ നിയമപ്രകാരമാണോ, സംസ്ഥാന താല്പര്യത്തിന് നിരക്കുന്നതാണോ, നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണോ, ഇതിലേക്ക് പോകുന്ന ഡാറ്റ സുരക്ഷിതമാണോ അല്ലയോ, ഇതാണല്ലോ നമ്മളുടെ ചോദ്യങ്ങൾ. ഇപ്പൊ ഒരു നിമിഷം ഞാൻ ചോദ്യം പൂർത്തിയാക്കിയില്ല. ഈ ആരോഗ്യ സേതുവിനെ കുറിച്ച് ഇപ്പോ ശ്രീ ജെ മേഴ്സിക്കുട്ടിയമ്മ തന്നെ ഗൗരവമേറിയ ഒരു കാര്യം സൂചിപ്പിച്ചു. മിനിസ്റ്റർ, എന്റെ ചോദ്യം ഞാനൊന്ന് പൂർത്തിയാക്കിക്കൊള്ളട്ടെ. ആരോഗ്യ സേതു ആപ്പിനെ കുറിച്ച് ഗൗരവമേറിയ ഒരു കാര്യം മിനിസ്റ്റർ തന്നെ ചൂണ്ടിക്കാണിച്ചു. ശരിയാണ്, അതിൽ ബ്ലൂടൂത്തും GPS അടക്കം എനേബിൾ ചെയ്തുകൊണ്ട് ഒരു വ്യക്തി ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള മറ്റൊരു ഫോൺ ഉള്ളവരുമായി ഉണ്ടാകുന്ന ഒരു കോണ്ടാക്റ്റും അവരുടെ ട്രാക്കിംഗ് സിസ്റ്റം അടക്കമുള്ളവ ഈ ആരോഗ്യ സേതു ആപ്പിലൂടെ സാധ്യമാകും. പക്ഷെ അതൊരു മൊബൈൽ ആപ്പാണ്, ഒരാൾ മൊബൈൽ സ്വന്തമായി ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഈ ഡാറ്റ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തേക്ക് ഏത് ആവശ്യത്തിന് വേണ്ടി എങ്ങനെ അത് സൂക്ഷിക്കുന്നു, അതിൽ ഡാറ്റ ബ്രീച്ച് ഉണ്ടായാൽ ആർക്ക് പരാതി നൽകണമെന്നതടക്കമുള്ള ഉപാധികൾ, മുന്നറിയിപ്പുകൾ നമുക്കറിയുകയും ചെയ്യാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മ വിശ്വസിക്കുന്നത് ഈ ആരോഗ്യ സേതുവിൻ്റെ ഈ ട്രാക്കിംഗ് അടക്കമുള്ള ഈ ഇത്തരമൊരു മൊബൈൽ ആപ്പ് പോലും വ്യക്തി സുരക്ഷയ്ക്കെതിരാണ് എന്നാണോ? ഇല്ല, ഞാനതിന് ആക്ഷേപം പറഞ്ഞില്ല. ഒരു അസാധാരണ സാഹചര്യത്തിൽ ഇന്ത്യ ഗവൺമെൻറ് എടുത്തിട്ടുള്ള ഒരു സുരക്ഷാ മെഷേഴ്സ് ജനങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് എടുത്തൊരു സംഗതിയെക്കുറിച്ച് ഞാനിവിടെ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇവിടെ കേരള ഗവൺമെൻറ് എടുത്തതും ഇതേമാതിരി വിവരങ്ങൾ അനാലിസൈസ് ചെയ്യാൻ ഒരു ബിഗ് ഡേറ്റ സംവിധാനത്തിലൂടെ വിവരങ്ങൾ പരിശോധിച്ചുകൊണ്ട് അതിവേഗം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി ഇടപെടാൻ ഉള്ളൊരു സിസ്റ്റം എന്നതിനപ്പുറം
വളരെ വലിയ 200 കോടിയുടെ വിൽപ്പന, ഈ മാതിരി പറയുന്ന അസംബന്ധങ്ങളൊന്നും ഇതിനകത്ത് വ്യാഖ്യാനിക്കേണ്ട യാതൊരു കാര്യവുമില്ല, അവിടേക്ക് പോകേണ്ടതില്ല. എന്തായാലും ഞാനിതിനെ ഒരു കാര്യമായിട്ടേ കാണുന്നുള്ളൂ, നമ്മൾ ഡേറ്റ വിനിയോഗവുമായി ബന്ധപ്പെട്ട് പ്രൈവസി ആക്റ്റും മറ്റും മറ്റുമൊക്കെ വളരെ ഗൗരവതരമായി ചർച്ച ചെയ്ത് രാജ്യത്തെ സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ആധുനിക ടെക്നോളജി ഉപയോഗിക്കുന്ന കാര്യത്തിൽ വിപുലമായൊരു ചർച്ചയിലേക്ക് ഈ ചർച്ചയെ ഉപയോഗിക്കാമെങ്കിൽ അത്രയും പോസിറ്റീവായി ഞാൻ കാണുന്നു. അതിനപ്പുറം ഇതൊരു വിവാദത്തിലേക്ക് ഹൈക്കോടതിയിൽ ഒരു ഹർജി വരികയും സർക്കാർ അഭിഭാഷകന്റെ അഭിപ്രായം കൂടി കേട്ട ശേഷം കേന്ദ്ര സർക്കാർ അഭിഭാഷകന്റെ ഭാഗം കൂടി കേട്ടു. ഇനിയും ഈ സ്പ്രിംഗ്ലർ എന്ന കമ്പനിക്ക് അവരുടെ ഭാഗം വിശദീകരിക്കാൻ കോടതി നിർദ്ദേശിക്കും. 24-ാം തീയതി കേസ് പരിഗണിക്കാൻ പോവുകയാണ്. പക്ഷേ ഇന്ന് ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സർക്കാർ അഭിഭാഷകൻ പറഞ്ഞ കാര്യങ്ങൾക്ക് പ്രഥമ ദൃഷ്ടിയാ നിരീക്ഷിച്ചുകൊണ്ട് പറഞ്ഞ മറുപടികളും കോടതിയുടെ നിരീക്ഷണങ്ങളുമാണ് ഏറ്റവും പ്രസക്തം. പക്ഷേ അതിനു മുമ്പ് സർക്കാർ കോടതിയിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ഇതൊരു സെൻസിറ്റീവ് ഡാറ്റ അല്ല, സെൻസിറ്റീവ് ഡാറ്റ അല്ല എന്നാണ് സംസ്ഥാന സർക്കാർ ഇന്ന് കോടതിയിൽ പറഞ്ഞത്. അപ്പോൾ തന്നെ ഈ ബെഞ്ച് ആ വാദം തള്ളി. രണ്ട്, ഇതൊരു തരത്തിലുമുള്ള ഒരു സെക്യൂരിറ്റി ബ്രീച്ച് ഇക്കാര്യത്തിൽ ഉണ്ടാകില്ല എന്നൊരു വാദവും സർക്കാർ പറഞ്ഞു. പക്ഷേ അതെങ്ങനെ ഉറപ്പാക്കാൻ കഴിയും? അങ്ങനെ ഉണ്ടായാൽ നിങ്ങൾ മാത്രമായിരിക്കും ഉത്തരവാദി എന്ന് കോടതി വാക്കാൽ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. അപ്പോൾ ഇതൊരു സെൻസിറ്റീവ് ഡാറ്റ അല്ല എന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഒരു അഭിഭാഷകന് കോടതിയിൽ പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഈ ഹെൽത്ത് ഡാറ്റ ഒരു സെൻസിറ്റീവ് ഡാറ്റ അല്ലേ? സർക്കാർ അഭിഭാഷകൻ്റെ നിലപാട് സർക്കാരിൻ്റെ നിലപാട് തന്നെയാണെങ്കിൽ, അങ്ങനെയാണ് വിചാരിക്കേണ്ടത്, അത് തിരുത്തപ്പെട്ടില്ലെങ്കിൽ കോടതിയുടെ നിലപാട് സർക്കാരിൻ്റെ നിലപാടിനേക്കാൾ ഇടതുപക്ഷമാണ്, ഇടതുപക്ഷത്താണ് എന്ന് നമ്മൾ ന്യായമായും പറയേണ്ടി വരും. സത്യത്തിൽ നിങ്ങൾ നിയമപരമായി തന്നെ നോക്കിയാൽ 2011 IT Act ശേഷം 2008 IT Amendment Act തന്നെ 43A clause കൊണ്ടുവരികയും 2011 ഫ്രെയിം ചെയ്ത IT നിയമങ്ങളിൽ തന്നെ ഈ മെഡിക്കൽ ഹെൽത്ത് ഡാറ്റ എന്ന് പറയുന്നത് സെൻസിറ്റീവ് ഡാറ്റയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് നിയമപരമായ വശം, അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം അത് സെൻസിറ്റീവ് ഡാറ്റയാണ്. പക്ഷേ ആ ഘട്ടത്തിലും CPM നിലപാട് ഇന്ന് വരെയും അങ്ങനെ എടുത്ത നടപടികളൊന്നും പര്യാപ്തമല്ലെന്നും ജനങ്ങളെ നിരീക്ഷണ വലയത്തിൽ വെക്കാനുള്ള ഭരണകൂടങ്ങളുടെ ശ്രമങ്ങളെ ചെറുക്കുന്ന നയവുമാണ് CPI മുറുകെ പിടിച്ചുകൊണ്ടിരുന്നത്. ഇതെല്ലാ ഘട്ടത്തിലും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത്, കോടതി നാളെ ഇത് ക്വാഷ് ചെയ്താലും എനിക്കത് ഒട്ടും സന്തോഷകരമാവില്ല. കാരണം അത് എല്ലാ കാലത്തും കോടതികൾ നമ്മുടെ സഹായത്തിന് വരും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകേണ്ടത് രാഷ്ട്രീയമായ പരിഹാരങ്ങളാണ് വേണ്ടത്. അവിടെ ഇത് ഇടതുപക്ഷ നയത്തിനു വേണ്ടിയും ജനങ്ങളുടെ അവകാശത്തിനു വേണ്ടിയും പ്രത്യേകിച്ച് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ സർവൈലൻസിൽ നിർത്തുന്നതിനെതിരെയും നമ്മുടെ സമരത്തിൽ കൂടെ നിന്നിരുന്നത്, ചെറിയ പ്രസൻസ് ആണെങ്കിൽ പോലും കൂടെ നിന്നിരുന്ന പാർട്ടിയാണ് CPI. ആ CPM അഖിലേന്ത്യാ പാർട്ടി അസന്നിഗ്ധമായ ഈ നിലപാട് പല ഘട്ടങ്ങളിലും എന്നല്ല എല്ലാ ഘട്ടങ്ങളിലും എടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. പക്ഷേ നിർഭാഗ്യകരമെന്നുള്ള രീതിയിൽ ഇന്ന് കോടതിയിലെടുത്ത നിലപാട് മാത്രമല്ല, ഇന്ന് CPM സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന എന്നുള്ള രീതിയിൽ പുറത്തു വന്ന കാര്യങ്ങൾ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു നിരീക്ഷണ സംവിധാനത്തെ ന്യായീകരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. സത്യത്തിൽ ഞാനത് 1-2 വട്ടം വായിച്ചു, ഇതിങ്ങനെ തന്നെയാണോ എന്നറിയാൻ വേണ്ടി. ഒരു നിരീക്ഷണ സംവിധാനത്തെ ന്യായീകരിക്കുന്ന തരത്തിൽ ഒരു സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ ഇടതുപക്ഷം ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എമർജൻസിയുടെ കാലത്ത് NRCയുടെ കാര്യത്തിൽ, ആധാറിൻ്റെ കാര്യത്തിൽ എല്ലാം സർക്കാരുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ്. അഖില നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ നോക്കിയാൽ തീവ്രവാദത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം നിലപാടുകൾ വലതുപക്ഷ ശക്തികൾ പലതും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലൊരു നിലപാടിലേക്ക് ഇടതുമുന്നണി പോകുന്നു എന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ്. അതായത് ഒരു ദുർഘട പ്രതിസന്ധിയിൽ രാഷ്ട്രീയം ഉപേക്ഷിച്ചിട്ട് വിപണി തരുന്ന ഓപ്ഷൻസ് അല്ലാതെ മറ്റൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ആ പ്രസ്താവനയിൽ തന്നെ നിങ്ങൾ നോക്കൂ, ഇതിനെ നമ്മൾ ഇതുവരെ അതിജീവിച്ചത് എങ്ങനെയാണ്? ജനാധിപത്യപരമായി ജനങ്ങളെല്ലാം കൂടെ നിന്നുകൊണ്ടും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുകൊണ്ടുമാണ് എന്ന് പറയുകയും അതേസമയത്ത് തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരു നിരീക്ഷണത്തിലൂടെ ഒരു സർവൈലൻസിന് വിധേയമാക്കി സമൂഹത്തെ നിർത്തിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് പറയുന്നതിൽ ഒരു വൈരുദ്ധ്യമുണ്ട്. അത് പുതിയ ചില പ്രിസ്ക്രിപ്ഷനുകളാണ്, എവിടെ നിന്നോ കിട്ടിയ പ്രിസ്ക്രിപ്ഷനുകളാണ്. അതിന് ബഹുമാനപ്പെട്ട മന്ത്രി ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ശിവശങ്കറിൻ്റെ ക്രെഡിബിലിറ്റിയെക്കുറിച്ചാണ്. അതിനെക്കുറിച്ചൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, എനിക്കും അറിയാവുന്ന ഉദ്യോഗസ്ഥനാണ്. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനും തയ്യാറല്ല. കാരണം ഒരു ഉദ്യോഗസ്ഥൻ മാത്രം നോക്കിയാൽ ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ നയത്തെ മാറ്റിമറിക്കാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ പറയുന്നത് പോളിസി ഡിസിഷൻ എടുക്കേണ്ടത് ഒരു ഉദ്യോഗസ്ഥനല്ല,
ഉദ്യോഗസ്ഥനല്ല നമ്മൾ ഭരണം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഭരണം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരിനാണ്. ഇടതുപക്ഷ നയങ്ങൾക്കനുസരിച്ച് ഞങ്ങളെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയാണ് ആ ഭരണം ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ഒരു ഉദ്യോഗസ്ഥൻ്റെ ക്രെഡിബിലിറ്റി പറഞ്ഞുകൊണ്ട് അത് കൈവഴിയാൻ കഴിയില്ല. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ നിയമമന്ത്രി പറഞ്ഞു അതിൻ്റെ മുഴുവൻ റിസ്ക്കും ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിനായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ? ലോ ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ലീഗൽ റിസ്ക് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് തലയിലിടുകയാണ് എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കപ്പെടുന്നത് സസ്പെൻഷനിലോ ഡിസ്മിസലോ ഒക്കെ ആകുമെന്നാണ്. പക്ഷേ അതിൻ്റെ റിസ്ക് ആരാ വഹിക്കേണ്ടേ? ജനങ്ങളാണ് വഹിക്കേണ്ടേ? ജനങ്ങളുടെ റിസ്ക് ആര് വഹിക്കും? ആ റിസ്കിൻ്റെ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തിരുന്ന ഇടതുപക്ഷ സർക്കാരിനെയാണ്. ഇടതുപക്ഷ സർക്കാർ അത് ഏൽപ്പിച്ചു കൊടുത്തത് ശ്രീ എ കെ ബാലനെയാണ്. അപ്പോൾ അവിടെ നിയമവകുപ്പിനൊരു ഉത്തരവാദിത്വമുണ്ട്. ആ കൂട്ടുത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞിട്ട് അതിൻ്റെ റിസ്ക് ഐ ടി വകുപ്പിനായിരിക്കും എന്ന് പറയുകയാണ് ഈ സർക്കാർ ചെയ്തത്. നമ്മൾ തുടർന്ന് ഇങ്ങോട്ട് ഓരോ കാര്യങ്ങളും നോക്കിയാൽ നമുക്ക് ഇതേ നടപടികൾ തന്നെ കാണാൻ പറ്റും. ഈ ഞാൻ ചോദിക്കുന്ന ഈ സ്പ്രിങ്കിൾ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഇതുവരെ നമ്മളെ സഹായിച്ചത്? അതിവരെ ആരെങ്കിലും പറയണ്ടേ? അത് ജനം വലിയൊരു പ്രതിസന്ധിയെ നേരിടുന്നു. ഒരു പബ്ലിക് ഹെൽത്ത് സിസ്റ്റം നമുക്കിവിടെ ഉണ്ട്. അതിനെ അണ്ടർമൈൻ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ദയവ് ചെയ്ത് സംസാരിക്കരുത്. അതായത് നമ്മൾ നിപ്പയുണ്ടായി, നിപ്പയുണ്ടായപ്പോൾ നമ്മുടെ രണ്ടാമത്തെ രോഗിയെ തന്നെ അവിടുത്തെ ലോക്കലി ഒരു ഡോക്ടർ തിരിച്ചറിയുന്നു. ഈ പ്രശ്നങ്ങൾ റാന്നിയിലുണ്ടാകുന്നു, അവിടുത്തെ ഒരു ഡോക്ടർ ഒരു ചെറിയ ആശുപത്രിയിലാണ്, ഒരു ഡോക്ടർ അത് തിരിച്ചറിയുന്നു. നമുക്ക് സുശക്തമായ ഒരു പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ഉണ്ട്, അത് കേരളമെമ്പാടുമുണ്ട്. അത് തുടക്കം മുതൽ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു നമ്മുടെ ഒരു മോഡലിൻ്റെ ഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ 15 വർഷത്തിലധികമായി ഇതിനെ മുറിവേൽപ്പിക്കാനാകുന്ന ശ്രമിച്ചിട്ടും അതിപ്പോഴും സുശക്തമാണ്. അതാണിത് ഈ കോവിഡ് കാലം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും അതിനെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുകയും ചെയ്യുകയാണ് ഒരു ഇടതുപക്ഷ സർക്കാർ ചെയ്യേണ്ടത്. മറിച്ച് അതിൻ്റെ ഗുഡ്വില്ലിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിന് നേതൃത്വം കൊടുത്ത ഗവൺമെൻറ്റിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷേ അതിന് ആ ഗുഡ്വിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതിനും അതിനെ ശക്തിപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുകയും ചെയ്യേണ്ടതിന് പകരം അതിനെ ദുർബലപ്പെടുത്തുകയും ആ വിവരങ്ങൾ എടുത്ത് ഒരു സ്വകാര്യ സ്ഥാപനത്തിന് കൈമാറി അവർക്ക് മാത്രമേ നമുക്ക് നമ്മളെ രക്ഷിക്കാൻ കഴിയൂ എന്നും നമ്മളെ രക്ഷിച്ചത് അവരാണെന്നും ഒരു പ്രതീതി ജനിപ്പിക്കുകയും ചെയ്യുക വഴി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഐ ടി സെക്രട്ടറി തന്നെ തന്ന പ്രസ്താവനയിൽ എവിടെയെങ്കിലും ഒരു രോഗവ്യാപനം ഉണ്ടായാൽ ആ വിവരം സെൻട്രലി അറിയുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. വളരെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ഇന്ന് നടക്കുന്ന ഒരു സംവിധാനത്തെ അത് ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് പറയുന്നില്ല. അവിടെ നിന്ന് ആ വിവരങ്ങൾ സെൻട്രലി അറിയുന്നുണ്ട്, അതാത് ദിവസങ്ങളിൽ അറിയുന്നുണ്ടെന്നും നമുക്കറിയാം. ആ സംവിധാനം നമുക്കുണ്ട്. അതിനെ ദുർബലപ്പെടുത്തുന്ന ഇതുപോലെ എന്തോ ഒരു മാജിക്കാണെന്ന് പറഞ്ഞ് ഈ ഇങ്ങനെ ഒരു സംവിധാനത്തെ കൊണ്ടുവരിക എന്ന് പറയുന്നത് രാഷ്ട്രീയമായി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം, ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ പരാജയമാണ്. നാളെ മുതൽ ആധാറിനെതിരെ ആരോഗ്യസേതു, ഇപ്പം മിനിസ്റ്റർ ചൂണ്ടിക്കാണിച്ചു, ആരോഗ്യസേതു പദ്ധതിക്കെതിരെ ഒരു നിലപാട് സ്വീകരിക്കാൻ, ഒരു പ്രസ്താവന ഇറക്കാൻ നാളെ മുതൽ ഇനി സി പി എമ്മിന് മോറൽ റൈറ്റ് ഉണ്ടോ? നിങ്ങൾ പറയൂ. ഓക്കെ, ശ്രീ പി സി വിശ്വനാഥ്, വി ഡോണ്ട് വിഷ് എ ഡാറ്റ എപ്പിഡമിക് ടു ഹാപ്പൻ ആഫ്റ്റർ കോവിഡ് പാൻഡമിക്. ഇന്ന് ഹൈക്കോടതി വാക്കാൽ നിരീക്ഷിച്ച കാര്യമാണ്. കാരണം ഈ ഡാറ്റ സെൻസിറ്റീവ് ഡാറ്റ അല്ല എന്നുള്ള വാദം അപ്പോൾ തന്നെ തള്ളുന്നു. പ്രഥമ ദൃഷ്ടിയ തന്നെ ഈ ഡാറ്റയുടെ ചോർച്ച തടയുന്നതിന് വേണ്ടിയുള്ള നടപടികളിൽ കോടതി ആശങ്കയോടെ കടുത്ത താക്കീത് നൽകുന്നു. 24-ാം തീയതിയിലേക്കാണ് കേസ് പോസ്റ്റ് ചെയ്ത് ചെയ്യുന്നതെങ്കിൽ പോലും ഡാറ്റ പരിഭാവനമല്ല, ഇതിന് വലിയ വിപണിയില്ല, ഇത് മോഷ്ടിക്കുമെന്ന് പറയുന്നതൊക്കെ രാഷ്ട്രീയമാണെന്ന് ഒരു ഭാഗത്ത് ആവർത്തിച്ച് പരിഹസിക്കുമ്പോൾ സംസ്ഥാനത്തെ പരമോന്നത നീതിപീഠത്തിന് പോലും ഈ വിഷയത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുന്നതിൻ്റെ സൂചനയുണ്ടോ ഇന്നത്തെ കോടതി നടപടികൾ? സുരക്ഷ ഭരണഘടനയോടും നമ്മുടെ നിയമ സംവിധാനങ്ങളോടും നമുക്ക് ആദരവും ബഹുമാനവും തോന്നുന്ന സന്ദർഭങ്ങളാണിത്. കാരണം ഇന്നലെ മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിച്ചു. ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം സാധാരണ അദ്ദേഹത്തിൻ്റെ വകുപ്പിലെ മായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ വകുപ്പാണ് ഐ ടി വകുപ്പ്. ഐ ടി വകുപ്പിൻ്റെ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയാണ് മുഖ്യമന്ത്രിയുടെ. അതിന് നേരിട്ട് മറുപടി പറയാതെ അദ്ദേഹം പറഞ്ഞത് ഇത് മാധ്യമ സിൻഡിക്കേറ്റാണ്, മുമ്പുണ്ടായിരുന്ന സി പി എമ്മിലെ സേവ് സി പി എം ഫോറത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞ് എത്ര സൂക്ഷ്മതയോടുകൂടി മറുപടി പറഞ്ഞയാളാണ്, എത്ര താഴേക്കിറങ്ങി വന്ന് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നയാളെന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച് ആ ബിംബമൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണ് അദ്ദേഹം എഴുന്നേറ്റ് പോയി. പക്ഷേ ആ മുഖ്യമന്ത്രിയുടെ ഗവൺമെൻറ്റിന് ഇന്ന് കേരള ഹൈക്കോടതി പറയുകയാണ് ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം മറുപടിയായിട്ട് കോടതി വരണമെന്ന് പറയുമ്പോൾ അത് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ കരുത്ത്, നമ്മുടെ ഭരണഘടനയുടെ കരുത്ത്. അവിടെ ശ്രീ ജെ മേഴ്സിക്കുട്ടിയമ്മ മന്ത്രി പറഞ്ഞതുപോലെ ഈ നമ്മുടെ ഐ ടി സെക്രട്ടറി ഉത്തമനാണ്, എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് എന്നൊന്നും പറഞ്ഞാൽ കോടതിയുടെ മുമ്പ് നിൽക്കില്ല. അത് റൂൾസ് ഓഫ് ബിസിനസിൻ്റെ അടിസ്ഥാനത്തിലാണോ ഗവൺമെൻറ് പ്രവർത്തിച്ചത് എന്നത് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടി വരും. കോടതി ചോദിച്ച 3 കാര്യങ്ങളാണ്.
എന്താണ് പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, എന്തുകൊണ്ട് ഇത് നിയമവകുപ്പ് കണ്ടില്ല? ജസ്റ്റിസ് രവി പറഞ്ഞതായി ഞാൻ ഒരു നിയമ പ്രസിദ്ധീകരണത്തിൽ നിന്ന് വായിച്ചത്, നിങ്ങളുടെ ഐ ടി സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞത് നിയമവകുപ്പ് കാണേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു എന്നാണ്. എന്തുകൊണ്ടാണ് ആ തീരുമാനം എന്ന് കോടതിയെ ബോധിപ്പിക്കണം ഈ വാക്ക് രേഖാമൂലമുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ. രണ്ട്, ഈ ജൂറിസ്ഡിക്ഷൻ ക്ലോസ് അതിലെങ്ങനെ അമേരിക്ക വന്നു എന്നുള്ളത് അത്ഭുതമായി കോടതി നിരീക്ഷിച്ചു. അതിൻ്റെ വിശദാംശം, കാരണം മന്ത്രിയുടെ ഉണ്ടല്ലോ 2013 സ്റ്റോർ പർച്ചേസ് മാനുവലിൽ 15,000 രൂപയ്ക്ക് താഴെ ഉള്ളതിന് ടെൻഡർ വേണ്ട എന്നൊക്കെയുള്ള ന്യായീകരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഇടതുപക്ഷ സ്നേഹിതന്മാർ ചാനലിൽ ഒന്ന് പറഞ്ഞു കേട്ടു. 15,000 താഴെ എന്തെങ്കിലും സ്റ്റേഷനറി വാങ്ങുന്നതിനുള്ള എക്സംഷനാണ്. അല്ലാതെ ഈ കരാറിൽ പോലും 15,000 താഴെയാണ് എവിടെ എഴുതിയിട്ടില്ല. ടു ബി ഡിസൈഡ്, TBD എന്ന് എഴുതി വെച്ചിരിക്കുന്നത്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ആ സ്റ്റോർ പർച്ചേസ് മാനുവലിൽ പറഞ്ഞിട്ടുണ്ട് ഈ കരാറുകൾ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ നിയമത്തിന് ബാധകമാണെന്ന്. അപ്പോൾ സ്റ്റോർ പർച്ചേസ് മാനുവലിന് വിരുദ്ധമായിട്ടാണ്. അതിൻ്റെ വിശദാംശങ്ങൾ കോടതി ചോദിച്ചു, അത് കോടതി അറിയിക്കേണ്ടിയിരിക്കും. മൂന്നാമത്തെ കാര്യം, വ്യക്തിയുടെ ആരോഗ്യ വിവരങ്ങൾ അത് ഒരു തേർഡ് പാർട്ടിക്ക് കൊടുക്കുകയാണ്. അത് സ്റ്റേറ്റാണ് വാങ്ങിച്ച് തേർഡ് പാർട്ടിയെ ഏൽപ്പിക്കുന്നത്. അതിൻ്റെ ഉത്തരവാദിത്വം സ്റ്റേറ്റിന് മാത്രമാണ്. ഞാൻ ഈ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ് മന്ത്രിയുടെയും പ്രേക്ഷകരുടെയും ശ്രദ്ധയ്ക്ക്. ഈ 12-ാം തീയതി ഈ കമ്പനി ഒരു മെയിൽ അയച്ചല്ലോ. ആ രണ്ടാമത്തെ മെയിലിൽ കമ്പനി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ അതിൽ പറയുന്നത് എന്താണ്? അവർ പറയുന്നുണ്ട് ഈ വ്യക്തികളുടെ ഇൻഫോംഡ് കൺസെൻറ്റ് ഇലക്ട്രോണിക്കായി വാങ്ങണമെന്ന്. ഞാൻ സമയക്കുറവ് കൊണ്ടാണ് എൻ്റെ കയ്യിൽ ആ 12-ാം തീയതിയിലത്തെ മെയിലിൻ്റെ പകർപ്പിരിപ്പുണ്ട്. ഞാൻ സമയം മറ്റുള്ളവർക്ക് കൂടെ വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ അത് വായിക്കാത്തതാണ്. പക്ഷെ ഇവിടെ ഞാൻ മന്ത്രിയോട് ചോദിക്കുന്നു, 2017 പുട്ടസ്വാമി കേസിലെ സുപ്രീം കോടതി വിധി ലോ ഓഫ് ദി ലാൻഡ് ആണെങ്കിൽ അവിടെ ശിവശങ്കറിൻ്റെ ക്രെഡിബിലിറ്റിയിൽ കാര്യം നിൽക്കില്ല. 27-ാം തീയതി കരാർ പോലും ഇല്ലാത്ത സമയത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇറക്കിയ ഉത്തരവ് എന്ത് കാരണത്താലാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടി വരും. ഇനി പ്രധാനപ്പെട്ട കാര്യം, റൈറ്റ് ടു പ്രൈവസി എന്നുള്ളത് റൈറ്റ് ടു ലൈഫിൻ്റെ Article 21 ഭാഗമാണെങ്കിൽ വ്യക്തിയുടെ സമ്മതമില്ലാതെ ഈ വിവരങ്ങൾ ശേഖരിച്ച് തേർഡ് പാർട്ടിക്ക് കൈമാറ്റം ചെയ്തതിൻ്റെ ബോധ്യപ്പെടുത്തേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ റൂൾസ് ഓഫ് ബിസിനസ്സിൻ്റെ ഭാഗമാണ്. ഇനി ഞാനും മന്ത്രിയോട് ചോദിക്കട്ടെ, അങ്ങ് നേരത്തെ സാമാജികയായിരുന്നല്ലോ, 24-ാം തീയതി കടലാസുകൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിയെന്ന് നിങ്ങളുടെ ഐ ടി സെക്രട്ടറി പറഞ്ഞു. 2-ാം തീയതി മാത്രമാണ് ഈ പർച്ചേസ് ഓർഡർ ഒപ്പുവെച്ചത്. ഈ നിയമവകുപ്പ് കാണുന്നതിന് ഇപ്പോൾ എല്ലാം ഓൺലൈനിലാണല്ലോ ഫയൽ മൂവ് ചെയ്യുന്നത്. ഫയല് കെട്ടി തലേ ചുമന്ന് ഒരു മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അടുത്ത മന്ത്രിയുടെ ഓഫീസിലേക്ക് ശുഭായി പോകണ്ടല്ലോ. ഒരു സെക്കൻഡ് കൊണ്ട് ഇത് അങ്ങോട്ട് അയക്കാമല്ലോ. എന്തുകൊണ്ട് 24-ാം തീയതി കിട്ടിയ കടലാസ് 2-ാം തീയതി പർച്ചേസ് ഓർഡർ ഒപ്പുവെക്കുന്നത് വരെ സമയത്തിന് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ? ഇത്രയും ദിവസങ്ങളുണ്ടായിട്ടും നിയമവകുപ്പിലേക്ക് അയക്കാഞ്ഞത്, ധനകാര്യ വകുപ്പിലേക്ക് അയക്കാഞ്ഞത്. ഞാൻ ആവർത്തിച്ച ഒരു ചോദ്യം ചോദിച്ചിടുകയാണ്, പിന്നെ അത് വിശദാംശം വരും ദിവസങ്ങളിൽ പറയാം. ഇതിന് സർക്കാരിന് ധനകാര്യ വകുപ്പിന് ബാധ്യതയില്ല എന്ന് പറയാൻ ധനകാര്യ വകുപ്പ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ ആ രേഖ നിങ്ങൾ നാളെ പുറത്തു വിടട്ടെ. എങ്ങനെയാണ് സർക്കാരിന് ബാധ്യതയില്ല എന്ന് ധനകാര്യ വകുപ്പ് കാണാതെ പറയാൻ കഴിയുക? അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഘട്ടത്തിൽ ഇത്രയേ പറയുന്നുള്ളൂ, നിയമ സംവിധാനങ്ങളോടുള്ള ബഹുമാനം, ഈ ഗവൺമെൻറ് അസാധാരണമായ സാഹചര്യങ്ങളിൽ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ എല്ലാം പിന്തുണയുണ്ട്. അസാധാരണമായ സാഹചര്യങ്ങളിൽ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചാൽ അത് പറയേണ്ടി വരും. ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മ, ഇപ്പോൾ വിഷ്ണുനാഥ് ഇത് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉയർന്നു വന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു അസാധാരണ സാഹചര്യമായതുകൊണ്ട് നടപടിക്രമങ്ങളിലിട്ടിത് വലിച്ചിഴയ്ക്കാൻ കഴിയില്ല എന്ന്. ഇപ്പോൾ 24-ാം തീയതി മുതലുള്ള 2-ാം തീയതി വരെയുള്ള സമയം ഇന്നത്തെ ഭരണ സംവിധാനത്തിൽ അതൊരു മന്ത്രിക്കാണ് ആധികാരികമായിട്ട് പറയാൻ കഴിയുക. നിയമവകുപ്പിൻ്റെയും ധനകാര്യ വകുപ്പിൻ്റെയും, കാരണം നിയമവകുപ്പ് ഇത് കാണേണ്ടത് എന്താണെന്നുള്ളത് റൂൾസ് ഓഫ് ബിസിനസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ധനകാര്യ വകുപ്പിൻ്റെ കാര്യത്തിൽ September 24 ശേഷം ഈ കരാർ തുടരുകയാണെങ്കിൽ അതിനൊരു ഫിനാൻഷ്യൽ ലയബിലിറ്റി ഉണ്ടായിരിക്കും. അതുവരെയുള്ള തുക കൈമാറിയില്ലെങ്കിൽ പോലും എത്രയാണെന്ന് അതിൽ അക്കൗണ്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഈ പറയുന്ന 24 മുതൽ 2-ാം തീയതി വരെ ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തിൽ നമ്മളുടെ ഈ മൂവ്മെൻറ്റൊക്കെ ഫയലുകളുടെ ഉള്ള സമയത്ത് സാധ്യമാണോ, അതോ അത് ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടായിരിക്കുമോ ഈ നടപടിയിലേക്ക് കടന്നത്? ഇവിടെ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇവിടെ നമ്മൾ ഇവിടെ ഉന്നയിക്കുന്നത് പോലെ ജനങ്ങളുടെ ഉത്തമമായ താല്പര്യം സംരക്ഷിക്കാൻ ആരോഗ്യവകുപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ജോസഫ് സി മാത്യു ഇവിടെ പുകഴ്ത്തി. അതേ ജനങ്ങളുടെ ഈ പാൻഡമിക് കാലത്ത് അവരുടെ ഉത്തമ താല്പര്യം സംരക്ഷിക്കാനുള്ള ശക്തമായൊരു നടപടിയാണ് അവരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഈ ഉന്നതമായ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക എന്ന ലക്ഷ്യം. അതിനകത്ത് വേറെ യാതൊരു സ്വാർത്ഥ താല്പര്യവുമില്ല, വേറെ യാതൊരു സാമ്പത്തിക താല്പര്യവുമില്ല.
നമ്മൾക്കിപ്പോൾ പ്രതിപക്ഷത്തിന് ഈ കമന്നു വീണ കാപ്പണമാണല്ലോ അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് ഏതിനകത്തും പിന്നിലൊരു സാധനം ഉണ്ടാകും എന്നാണ് അവരുടെ ഒരു വെപ്പ്. ആ വെപ്പ് ഇടതുപക്ഷ മുന്നണിക്കില്ല. ഇടതുപക്ഷ മുന്നണിയുടെ പ്രഖ്യാപിതമായ നയം തന്നെ സുതാര്യമാണ്. ഇക്കാര്യത്തിൽ സാമ്പത്തികമായ പ്രത്യേകിച്ചും ജനം ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുന്ന ഘട്ടത്തിൽ, ലോകമാകെയും ഒരു പ്രതിസന്ധിയെ നേരിടുന്ന ഘട്ടത്തിൽ എങ്ങനെ ജനങ്ങളെ രക്ഷിക്കാമെന്ന ഉത്തമ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ITI സെക്രട്ടറി വിവരശേഖരണവുമായി ബന്ധപ്പെട്ട് അതിവേഗ നടപടി നീക്കിയത്. ഇപ്പോൾ തന്നെ നമ്മുടെ കേരളത്തിന് മുൻപിലുള്ള ഒരു പ്രശ്നം എന്താണ്? ഇപ്പോൾ നമ്മൾ പിന്നെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വരുന്നവരാണെങ്കിലും വിദേശ രാജ്യം വേറെ അല്ലാതെ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നോ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നോ വരുന്നവരാണെങ്കിലും നമ്മൾ ആ വിവരം കളക്ട് ചെയ്യാൻ ഒരു സിസ്റ്റം നമുക്ക് കൃത്യമായി എംബസിയിൽ നിന്നും അതുപോലെ തന്നെ എയർലൈൻസിൽ നിന്നും ആ വിവരം ശേഖരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ ഇറ്റലിയിൽ നിന്ന് വന്ന ആൾ നമ്മളെ പറ്റിച്ച് ഇന്നടത്തുനിന്ന് വരെ വന്നതായ ഒറിജിനൽ യാത്ര മറച്ചു വയ്ക്കുന്ന സ്ഥിതി ഉണ്ടാകുമായിരുന്നില്ല. ആ ഒരൊറ്റ കേസ് 3500 ആളുകളെ ക്വാറന്റൈൻ ചെയ്യേണ്ട ഗതികളിലേക്ക് നമ്മളെത്തി. ഈ ഒരു അവസരത്തിൽ നമ്മൾ വരുന്നതെല്ലാം നമ്മൾ എക്സൽ ഷീറ്റ് വെച്ച് പരിശോധിച്ച് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇരുന്ന് മണിക്കൂറുകളെടുത്തും ദിവസങ്ങളും എടുത്തും പോവുക എന്നതിനപ്പുറം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സാധ്യമാകൂ എന്നുള്ള വാദം മിനിസ്റ്റർ ഇപ്പോൾ പറയുന്നത്. സംസ്ഥാനത്ത് ഒരു എമർജൻസി, ഒരു സ്റ്റേറ്റ് എമർജൻസിയുടെ ഭാഗമായി ഇനി അംഗീകരിക്കുകയാണെങ്കിൽ, അല്ല അങ്ങനെ അംഗീകരിക്കുകയാണെങ്കിൽ എന്റെ ചോദ്യം, അങ്ങനെ ഒരു കരാറിലേക്ക് പോകുമ്പോൾ ഈ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടിയിരുന്നോ? പാലിക്കാൻ കഴിയാതെ പോയത് ഈ സമയം നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ടാണോ? അതാണ് സംശയം. അതെ അതെ, യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ട ഒരു, ഇപ്പം നമ്മൾ ആർട്ടിക്കിൾ 21നെ കുറിച്ചുകൂടെ പറഞ്ഞു. ആർട്ടിക്കിൾ 21 ഇപ്പോൾ ഈ കട്ടയിൽ ചെയ്തിരിക്കുകയല്ലേ നമ്മൾ മൊത്തത്തിൽ? ആർക്കാണിപ്പോൾ ഇപ്പോൾ ആർട്ടിക്കിൾ 21 ഉള്ളത്? ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ആളുകളെയും നമ്മൾ ലോക്ക്ഡൗൺ ചെയ്തിരിക്കുന്നത് ആർട്ടിക്കിൾ 21 കട്ടയിൽ ചെയ്തിട്ടാണ്. അത്യധാരണ സാധാരണ സാഹചര്യമായതുകൊണ്ടാണ് കട്ടയിൽ ചെയ്തത്. ആ കട്ടയിൽ ചെയ്ത സ്ഥിതി ഇവിടെയുമുണ്ട്. ആർട്ടിക്കിൾ 21നേക്കാൾ പ്രധാനമാണ് നമ്മൾ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുക എന്നത്. ആ സാഹചര്യത്തിലാണ് ഉത്തമ വിശ്വാസത്തിൽ ചെയ്യുന്ന ഒരു കാര്യം നടപടിക്രമങ്ങളുടെ നൂലാമാലകളിലേക്ക് നമുക്ക് പോകാം, ഇനിയും പോകാം. പക്ഷേ ആ നടപടിക്രമങ്ങളുടെ നൂലാമാലയല്ല, ഇവിടെയുള്ള ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഏതാനും മണിക്കൂറുകൾക്കകം ഈ വിവരങ്ങൾ വിശകലനം ചെയ്ത് തരാൻ കഴിയുമോ എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. ആ പ്രശ്നത്തിലാണ് ഇടപെട്ടത്. രണ്ട്, ഇവിടെ ചോദിച്ചതുപോലെ അവരെ കൺസെൻറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ 3 അപേക്ഷയാണ്, 3 പേപ്പറാണ്, ഫോമാറ്റാണ് ആരോഗ്യ പ്രവർത്തകർ ഫില്ല് ചെയ്യുന്നത്. അതിൽ ആ വിവരം ആകാശമുട്ടയുള്ള വിവരങ്ങളൊന്നുമില്ല. അവരുടെ മുഴുവൻ ഹെൽത്ത് ഡീറ്റെയിൽസും അതിനകത്തില്ല. അത്യാവശ്യം നിങ്ങൾ ഏത് രാജ്യത്തുനിന്ന് വന്നു, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അസുഖമുണ്ടോ, അതിൻ്റെ പരിശോധിച്ച ഹെൽത്ത് എടുപ്പോ റിപ്പോർട്ടുകളൊന്നും അതിനകത്ത് ആവശ്യപ്പെടുന്നില്ല. ഈ തരം കാര്യങ്ങൾ ആ ക്വാറന്റൈനുള്ള വ്യക്തി ഒപ്പിട്ട് തന്നിട്ടാണ് നമ്മളത് വാങ്ങുന്നത്. അതല്ലാതെ അവരെ ഒപ്പിടാതെ അവരെ രഹസ്യമായി അവരെ ചീറ്റ് ചെയ്ത് അവരെ പ്രൈവസിയെ നമ്മൾ കൈ, ആ ഒരു പ്രശ്നമേ ഇതിനകത്ത് ഉദിക്കുന്നില്ല. അവരുടെ കൺസെൻറ്റോട് അവരൊപ്പിട്ട് തന്ന ഫോറത്തിലുള്ള വിവരങ്ങൾ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഇതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കാടിളക്കി ഇവിടെ എന്തോ ഭയങ്കര സംഭവം നടക്കുന്നു എന്ന് വ്യാഖ്യാനിച്ച് അത് പോയി പോയി രമേശ് ചെന്നിത്തലയിൽ എത്തിയപ്പോഴത്തേക്ക് 200 കോടി അമേരിക്കയിൽ നിന്ന് കിട്ടിയതായി മാറ്റി. ഇങ്ങനെയൊക്കെ പറയാനുള്ള ഒരു അസാധാരണമായിട്ട് നമുക്ക് ചർച്ച ചെയ്യുകയാണെങ്കിൽ കോടതി നടപടികളിലൂടെ ഇതിന്റെ ശരിയും തെറ്റും വേർതിരിയും ഒരു ലീഗൽ സ്ക്രൂട്ടണിയിലേക്ക് പോകുമ്പോഴാണ് ഈ കാര്യങ്ങൾക്ക് വ്യക്തത വരുന്നത്. ഒരു നിമിഷം ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ നിഖിൽ നരേന്ദ്രൻ, ഈ കരാറിന്റെ നിയമസാധുതയിൽ കാര്യമായ പ്രശ്നങ്ങളില്ല എന്ന് നേരത്തെ നിഖിൽ നരേന്ദ്രൻ ഈ ചർച്ചകളിലൊക്കെ നിരീക്ഷിച്ചിരുന്നു. പക്ഷെ അതേസമയം തന്നെ നടപടിക്രമങ്ങൾ പാലിച്ചോ എന്നുള്ള സംശയവും താങ്കൾ ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിട്ടുള്ള ഹർജിയുടെ പ്രധാനപ്പെട്ട ആക്ഷേപം തന്നെ ഇതിലേക്ക് ഡാറ്റ തരുന്ന ഒരു വ്യക്തിയുടെ ഡാറ്റയുടെ സുരക്ഷ സംബന്ധിച്ചാണ്. അപ്പോൾ അത് സുരക്ഷ ഉറപ്പാക്കുന്നതിന് സംസ്ഥാനം എടുത്ത നടപടി സംബന്ധിച്ച് ഗൗരവമേറിയ ചില നിരീക്ഷണങ്ങൾ ഇപ്പോൾ തന്നെ ഹൈക്കോടതി വാക്കാൽ ഉന്നയിക്കുകയും കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ കേന്ദ്രത്തിന് സംസ്ഥാന സർക്കാർ രാജ്യത്തിനകത്തുള്ള ഒരു കമ്പനിയുമായി ഏർപ്പെടേണ്ട അല്ലെങ്കിൽ രാജ്യത്തിനകത്തുണ്ടാക്കേണ്ട ഒരു അറേഞ്ച്മെൻറ്റ് ഈ രീതിയിൽ ചെയ്തതിൽ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കേന്ദ്രവും കൂടി യൂണിയൻ കൂടി ഇതിലൊരു കക്ഷിയായി വരികയാണ്. ഇതൊരു ലീഗൽ സ്ക്രൂട്ടണിയിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ പറയുന്ന വാദങ്ങൾ പൂർണ്ണമായും സമർത്ഥിക്കാൻ കഴിയുന്നതാണോ താങ്കളുടെ നിരീക്ഷണത്തിൽ?
സുരേഷ്, തീർച്ചയായും ഞാൻ പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ അതേ നിലപാട് തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അതായത് ഇവിടെ ഒരു നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല, അതൊരു പ്രശ്നം തന്നെയാണ്. പക്ഷേ സാധാരണ ഫോളോ ചെയ്യേണ്ട ഡേറ്റാ സെക്യൂരിറ്റി പ്രാക്ടീസസ് എല്ലാം ഈ കോൺട്രാക്ടിൽ ഉണ്ട്. പക്ഷേ നടപടിക്രമങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഗവർണിംഗ് ലോ അതിന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു. ലീഗൽ ഡിപ്പാർട്ട്മെന്റിന് വെട്ടിംഗ് വേണ്ട, എന്ത് ഇന്ന് എങ്ങനെ തീരുമാനിക്കാൻ പറ്റി എന്നുള്ള ചോദ്യം എന്ന് കോടതി ചോദിച്ചു. ഈ അമേരിക്കൻ കമ്പനിക്ക് കൊടുത്ത ഡേറ്റ സുരക്ഷിതമാണോ എന്ന ചോദ്യവും കോടതി ചോദിച്ചു. ആ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. സുരക്ഷിതമാണോ എന്നുള്ള ചോദ്യം സർക്കാരിന് കോടതിയെ കൺവിൻസ് ചെയ്യേണ്ടി വരും. അതായത് ഞങ്ങൾ ഫോളോ ചെയ്ത പ്രൊസീജിയേഴ്സ് ഇതൊക്കെയാണ്, നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് ഇതൊക്കെയാണ്. കമ്പനിക്ക് ചിലപ്പോൾ അവരുടെ സ്റ്റാൻഡേർഡ്സ് റിവീൽ ചെയ്യേണ്ടി വരും. അവരുപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ്, ഡേറ്റ സുരക്ഷിതമാണ്, സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണെന്ന് കോടതി മുമ്പാകെ സ്ഥാപിക്കേണ്ടി വരും. അവർ കോൺട്രാക്ടിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ കമ്പനിക്ക് ഡേറ്റയുടെ മേലിൽ അധികാരമില്ല. അത് കേരള ഗവൺമെന്റിന്റെ ഡേറ്റയാണ്, കേരളത്തിലെ ആളുകളുടെ നിന്ന് ഗവൺമെന്റ് കൺസെന്റ് ഉപയോഗിച്ച് വാങ്ങിച്ച് തരുന്ന ഡേറ്റയാണ്. ഈ തരിക എന്ന് പറയുമ്പോഴും ഇന്ന് കോടതി ഉപയോഗിച്ചെന്ന് ഞാൻ മനസ്സിലാക്കിയ, അതായത് മാധ്യമങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയ ഒരു വാക്കുണ്ട്, ഡേറ്റ കൈകാര്യം ചെയ്യുന്നത്. അതെ, ഈ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഡേറ്റ പ്രൊട്ടക്ഷൻ ജൂറിസ്പ്രുഡൻസ് വെച്ച് നോക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള കോൺസെപ്റ്റ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ എന്ന് പറയും. ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ഇപ്പോൾ ഒരു കമ്പനിയെ ഏൽപ്പിക്കുകയാണ്, നിങ്ങൾ ഈ ഡേറ്റ ഒരു പ്രത്യേക രീതിയിൽ പ്രോസസ് ചെയ്യണം. അവർക്ക് ആ ഡേറ്റയുടെ മേൽ ഓണർഷിപ്പ് റൈറ്റ് ഇല്ല, ആ ഡേറ്റയുടെ മേൽ വേറെ അധികാരങ്ങളില്ല. പക്ഷേ ഈ ഡാഷ്ബോർഡിൽ ഗവൺമെന്റിന് ബിഗ് ഡേറ്റ അനാലിസിസ് ഉപയോഗിച്ച് പ്രസന്റ് ചെയ്യാനുള്ള ഒരു പരിമിതമായ ഒരു ഒരു റൈറ്റ് മാത്രം ഉണ്ടാവും. ആ ട്രാൻസ്ഫർ ആണ് യൂഷ്വലി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ, ഇങ്ങനെയുള്ള കോൺട്രാക്ടുകളിൽ നമ്മൾ കാണുന്നത്. കമ്പനിയുടെ കോൺട്രാക്ട് പരിശോധിച്ചാലും ഇതൊരു ട്രാൻസ്ഫർ ആയിട്ടാണ് കാണുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഡിസ്ക്ലോഷർ ആണ്. ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത് ആ ഡേറ്റയിലുള്ള എല്ലാ കാര്യങ്ങളും ഈ കമ്പനിക്ക് മനസ്സിലാക്കാനും അത് പഠിക്കാനുമുള്ള അധികാരം ഉണ്ടാവുക. അങ്ങനെ ഒരു കാര്യം ഈ കോൺട്രാക്ടിൽ ഇല്ല. അത് കോടതിയെ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ ഡേറ്റാ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല ഈ കോൺട്രാക്ടിന്റെ വലിയൊരു പ്രശ്നമുണ്ടാവും. പക്ഷെ പ്രൊസീജിയർ ഇപ്പോഴും ഒരു പ്രശ്നം തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ അമേരിക്കൻ നിയമം എങ്ങനെ ഈ കോൺട്രാക്ടിന് ബാധകമാവും, അത് ഈ പറഞ്ഞ സ്റ്റോർ പെർച്ചേസ് മാനുവലിലും അതിലുള്ള ബൈലോസിലും തന്നെ പറയുന്നുണ്ട്. ഗവൺമെന്റ് കോൺട്രാക്ട് എൻ്റർ ചെയ്യുമ്പോൾ ഇന്ത്യൻ ലോ വേണം, അതൊരു സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് തന്നെയാണ്. അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തു, ലീഗൽ ഡിപ്പാർട്ട്മെന്റ് വെറ്റ് ചെയ്തിട്ടില്ല. അതൊക്കെ ഒരു പ്രശ്നമായി തന്നെ കോടതിയുടെ മുമ്പാകെ ഉന്നയിക്കപ്പെടും. ഗവൺമെന്റിന് ഈ കാര്യങ്ങളിൽ കോടതി എങ്ങനെ മറുപടി പറയണം എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. രണ്ട് കാര്യം കൂടെ വളരെ എളുപ്പത്തിൽ പറഞ്ഞോട്ടെ. ഈ പുട്ടുസ്വാമി ജഡ്ജ്മെന്റ് പറഞ്ഞ ഒരു വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടർ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് നെസസിറ്റി എന്ന് പറയും, രണ്ടാമത് പ്രൊപ്പോർഷണാലിറ്റി. അതായത് ഒരാളുടെ പ്രൈവസിയെ വയലേറ്റ് ചെയ്യാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഗവൺമെന്റ് അത് നോക്കണം, പ്രൈവസിയെ വയലേറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ട്. അതായത് ഇപ്പം ലോകത്തുള്ള ഒരു ഡേറ്റാ പ്രൊട്ടക്ഷൻ ജൂറിസ്പ്രുഡൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ആരോഗ്യ സേതു പോലുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഈ സ്പ്രിംഗ്ലർ ഡേറ്റാബേസ് ഉപയോഗിച്ച് പോലുള്ള ഒരുപാട് സോഫ്റ്റ്വെയർ മെക്കാനിസംസ് ഇപ്പൊ ലോകത്തുള്ള എല്ലാ ഗവൺമെന്റുകളും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് കോടതി ഇതിനൊരു എമർജൻസി സാഹചര്യമായി പരിശോധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിയമപരമായി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞുള്ളൂ, ഇങ്ങനെ എമർജൻസി സാഹചര്യമായിട്ട് ഇതിനെ പരിഗണിച്ചില്ലെങ്കിൽ അതിന് ദൂരവ്യാപമായ ഒരുപാട് പ്രത്യാഘാതങ്ങളുണ്ട്. ഇപ്പൊ ഈ ആരോഗ്യ സേതു ആപ്പിന്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ പ്രൈവസിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഈ സ്പ്രിംഗ്ലർ ഡേറ്റാബേസ് എന്ന് പറയുന്നത് ഒരു ഉറുമ്പാണെങ്കിൽ അതൊരു ഒരു വലിയൊരു ആനയാണ് ഈ ആരോഗ്യ സേതു എന്ന് പറയുന്നത്. കാര്യം അതൊരു ഫുൾ സർവൈലൻസ് ആപ്പാണ്. അത് അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് അത് ചെയ്തിട്ടുള്ളത് വളരെ ഈ എമർജൻസി സിറ്റുവേഷനിൽ കോൺടാക്ട് ട്രേസിംഗ് നടത്താൻ വേണ്ടിയും ആളുകളെ കൂടുതൽ കോവിഡ് വ്യാപനം തടയാൻ വേണ്ടിയുമാണ്. പക്ഷേ നമ്മുടെ കോടതി ഇപ്പോൾ ഇതുപോലത്തെ ഒരു നിലപാട് സ്വീകരിച്ച് ഈ സ്പ്രിംഗ്ലർ കാര്യത്തിൽ സ്വീകരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള ഈ ആരോഗ്യ സേതുവിനെ പോലുള്ള ആപ്പുകളെ ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇതുപോലെ തുറന്നു കൊടുക്കും. സിമിലർലി ഇതുപോലുള്ള ആപ്പുകൾ മഹാരാഷ്ട്രയിലുണ്ട്, വെസ്റ്റ് ബംഗാളിലുണ്ട്. എന്റെ ഒരു ഇൻഫർമേഷൻ വെച്ച് ഭൂരിഭാഗം എല്ലാ സ്റ്റേറ്റുകളും, ഇൻക്ലൂഡിംഗ് രാജസ്ഥാന്റെ കാര്യം ഇപ്പോൾ ഒരുപാട് ന്യൂസ് ചർച്ചകളിൽ വരുന്നുണ്ട്. അതിനെയെല്ലാം ചലഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അത് അതുകൊണ്ട് തന്നെ ഇത് ഈ ജഡ്ജ്മെന്റ്, ഇന്നത്തെ കോടതി നടപടികൾ, ഇനി സർക്കാർ കൊടുക്കാൻ പോകുന്ന മറുപടി എന്നുള്ളത് നമ്മുടെ ഡേറ്റാ പ്രൊട്ടക്ഷൻ ജൂറിസ്പ്രുഡൻസിന് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കോടതി നടപടിയായി ഇത് മാറാനുള്ള എല്ലാ സാധ്യതകളും. ജോസഫ് സി മാത്യു, ഇത് സെൻസിറ്റീവ് ഡാറ്റയല്ല എന്ന് കോടതിയിൽ ഇന്ന് വാദമുഖം ഉന്നയിച്ചത് പോലെ തന്നെ സർക്കാർ അഭിഭാഷകൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംസ്ഥാനത്ത് കോവിഡ് കണ്ടെയ്ൻ ചെയ്യുന്നതിൽ ഈ സ്പ്രിംഗ്ലറുമായി ഉണ്ടാക്കിയ കരാറിനൊരു പ്രധാനപ്പെട്ട റോളുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് പറഞ്ഞപ്പോൾ തന്നെ കോടതി വാക്കാലാവാദം നിരാകരിക്കുകയും
സർക്കാർ ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെതിരല്ല, ആ പ്രവർത്തനത്തെ പ്രശംസിക്കുന്നു അല്ലെ അംഗീകരിക്കുന്നു, പക്ഷെ അത് ഇതുകൊണ്ടാണ് എന്നുള്ള വാദം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വാക്കാലാണ് സത്യവാങ്മൂലം ഇപ്പോൾ നൽകിയിട്ടില്ല, വാക്കാലാണെങ്കിൽ പോലും വസ്തുതാപരമാണോ കോടതിയിൽ സർക്കാർ ഉയർത്തുന്ന വാദങ്ങൾ? ഇപ്പോൾ ഈ കോവിഡ് കണ്ടെയ്ൻ ചെയ്യാൻ ഇതുവരെ എടുത്ത നടപടികളുടെ വിജയം കൂട്ടായ ശ്രമമാണ്, അതിന് നേതൃത്വം നൽകിയ സർക്കാരാണ്, അതിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇനി ഭാവിയിൽ ഇങ്ങനെ ഒരു വലിയ പ്രൊജക്ഷൻ വരികയാണെങ്കിൽ അതിനുള്ളൊരു മുൻകരുതൽ എന്നുള്ളതാണ് സർക്കാരിൻ്റെ വാദം. അപ്പോഴും ഇതുവരെ നമ്മൾ നേടിയിട്ടുള്ള നേട്ടങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പങ്ക് സ്പ്രിംഗ്ലർ എന്ന ഈ സോഫ്റ്റ്വെയർ കരാറിന്, ഈ കമ്പനിക്ക് വീതം വെച്ച് കൊടുക്കേണ്ട ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ വസ്തുതാപരമായി ഉണ്ടോ? സുരേഷ്, അതാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്, സർക്കാരിൻ്റെ ശ്രമങ്ങളെ അഭിനന്ദിക്കുമ്പോൾ തന്നെ സർക്കാരിനെ അതിന് പര്യാപ്തരം ആക്കിയത് ഇവിടെ സുശക്തമായി നിലകൊള്ളുന്നൊരു പൊതു ആരോഗ്യ സംവിധാനമാണ്. ആ ഡോക്ടർമാരുടെയും ആ നഴ്സുമാരുടെയും അങ്ങനെ അടങ്ങുന്ന ഒരു വളരെ സുസജ്ജമായൊരു ഒരു സംവിധാനം നമുക്കുണ്ട്. ആ സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്ന നടപടികളിലേക്ക് പോകരുത് എന്നുള്ളതാണ് ഒന്ന്. അതിൽ ഇന്ന് വരെയുള്ള സ്പ്രിംഗിളിൻ്റെ കോൺട്രിബ്യൂഷൻ സീറോയാണ്, ബിഗ് സീറോ. ആ അതിൻ്റെ അകത്ത് നാളെ എന്താണ് ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ളതെന്ന് സർക്കാർ പറയട്ടെ. അവിടെയാണ് നമ്മുടെ അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ പ്രൊപ്പോഷണാലിറ്റി എന്ന് പറയുന്നത്. പ്രൊപ്പോഷണാലിറ്റി എന്ന് പറയുന്നത് ദുരന്തത്തിൻ്റെ വ്യാപ്തിയല്ല, അതിന് പരിഹാരമായി ഈ സോഫ്റ്റ്വെയർ എന്താണ് നൽകാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ പ്രൊപ്പോഷണലായിട്ട് മാത്രമേ നമ്മളുടെ പ്രൈവസി ഇൻട്രൂഷൻ നടത്താൻ പാടുള്ളൂ. ഇവിടെ സംഭവിക്കുന്നത് ഒന്നും തിരിച്ചു തരാത്ത ഒരു ഒരു സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുമായിരുന്നൊരു സംവിധാനം മാത്രമുള്ളപ്പോൾ അതിൻ്റെ പേരിൽ നമ്മുടെ പ്രൈവസി ഇൻട്രൂഷൻ നടക്കുന്നു എന്നുള്ളതാണ്. സഹോ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞതുപോലെയല്ല, എക്സൽ ഷീറ്റ് വെച്ച് കളിക്കുന്നവർ മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ളത്. നമ്മുടെ തൊഴിൽ വൈദഗ്ധ്യം തേടി വിദേശത്ത് നിന്ന് തൊഴിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മളിങ്ങനെ അമേരിക്ക വഴി മാവേലിക്കര വഴിയൊക്കെ വരും എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തെറ്റാണ്. ആ എല്ലാ വൈദഗ്ധ്യവും ഇവിടെ ഉണ്ട്, നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ തന്നെ. ഇപ്പോൾ KSEB കൈകാര്യം ചെയ്യുന്ന ഡാറ്റയുടെ അളവ് ദയവായിട്ടൊന്ന് പരിശോധിക്കണം. പക്ഷേ ലീഗൽ സ്ക്രൂട്ടണിയേക്കാൾ ഞാൻ പറയുന്നത് ഇതിൻ്റെ പൊളിറ്റിക്കൽ സ്ക്രൂട്ടണി വളരെ ആവശ്യമാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് CPMനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇത് അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ നിലപാടിൻ്റെ അന്ത്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വിവരവിനിമയ സാങ്കേതിക രംഗം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വലിയ കടന്നുകയറ്റം ഈ എല്ലാ സർക്കാരുകളും ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് അഖിലേന്ത്യാ നേതൃത്വത്തിൽ ഒരു സമരത്തിന് പോലും, അല്ലെ ഈ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെയുള്ള പദ്ധതികൾക്കെതിരെ ഒരു പ്രസ്താവന പോലും നടത്താൻ പറ്റാത്ത രീതിയിലേക്ക് ഇത് പോവുകയാണ്. ഞാൻ ഈ ഡാറ്റ സുരക്ഷയെക്കുറിച്ച് പറയുമ്പോൾ സെൻസിറ്റീവ് ഇൻഫർമേഷൻ ആണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിയമപരമായിട്ടും അല്ലാതെ ഇത് സെൻസിറ്റീവ് ഇൻഫർമേഷൻ തന്നെയാണ്. രണ്ട്, ഇൻഫോംഡ് കൺസെൻറ്റ് വാങ്ങുമെന്ന് പറഞ്ഞിടത്താണ് കൺസെൻറ്റ് ഫോമിൽ ഒപ്പിട്ട് തരുന്നു എന്ന് പറഞ്ഞ് എന്ത് ഒപ്പിട്ട് തരുന്നു, നിങ്ങൾ ആ ഫോമൊന്നൊന്ന് വായിച്ചു നോക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞ സൈറ്റിൽ കിടപ്പുണ്ട്. സ്പ്രിംഗിൾ എന്നൊരു വാക്കില്ല, പ്രൈവറ്റ് ഏജൻസിയുമായിട്ട് കൈമാറുമെന്നൊരു വാക്കില്ല. സർക്കാരിന് വിവരം നൽകുകയാണ് സർക്കാർ പ്രതിനിധികൾ വന്നിട്ട്, ആ വിവരമാണ് അങ്ങോട്ട് കൈമാറ്റം ചെയ്യുന്നത്. പക്ഷേ കോൺട്രാക്റ്റിൽ എന്താണ്, ഇവരിൽ നിന്ന് ഇൻഫോംഡ് കൺസെൻറ്റ് വാങ്ങിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മുടെ IT സെക്രട്ടറി പറഞ്ഞ മറുപടിയും പബ്ലിക് ഡൊമൈനിലുണ്ടല്ലോ. അതായത് ഇവരോട് വിവരങ്ങൾ നൽകിയാൽ, ഇത് സ്വകാര്യ കമ്പനിക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിവരങ്ങൾ കിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ മറച്ചു വെക്കുന്നു. അതിൻ്റെ പേരാണ് ഇൻഫോംഡ് കൺസെൻറ്റ്. പിന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അടുത്തത്, ഈ സർക്കാർ ഇവരുടെ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ 13 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ വിവരങ്ങൾ ഞങ്ങൾ ഇതിൽ ശേഖരിക്കില്ല, തന്നാലും ഞങ്ങൾ ഡിലീറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാവോ? കാരണം ആ കുട്ടികളുടെ വിവരം സൂക്ഷിക്കണമെങ്കിൽ US ഫെഡറൽ നിയമം അനുസരിച്ച് അവർ കുറേ നടപടിക്രമങ്ങൾ സ്വീകരിക്കണം. അല്ലാതെ അത് ശേഖരിച്ചു വെച്ചാൽ അവരതിന് നിയമ നടപടി നേരിടേണ്ടി വരും. അതൊന്നും അവർ മുൻകരുതൽ എടുക്കാത്തത് കൊണ്ട് അവരത് ശേഖരിച്ചു വെക്കുന്നില്ല. രണ്ട്, HIPAA, ഇവിടെ പലരും പറയുന്നു HIPAA കംപ്ലയിൻ്റ് അല്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയാം അവർ പറയുന്നത്? ഞങ്ങളങ്ങനെ സെൻസിറ്റീവ് ഇൻഫർമേഷൻ കൈകാര്യം ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ HIPAA ഞങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ സർക്കാർ തന്നെ പബ്ലിഷ് ചെയ്തിരിക്കുന്ന രേഖകളിൽ ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഡാറ്റയുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള കാര്യം അവിടെ വിടുന്നു. അതിലും ഗൗരവതരമായൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. നിങ്ങളിതിൻ്റെ പ്രൈവസി പോളിസി സർക്കാർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് എടുത്തിട്ടൊന്ന് വായിക്കണം. യഥാർത്ഥത്തിൽ നമ്മൾ ഒരേ ആംഗിളേ ഇതുവരെ പറഞ്ഞുള്ളൂ, ഇതൊരു സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് സർവീസാണ്. അക്ഷരാർത്ഥത്തിൽ നിങ്ങളത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള 23 സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ നിന്നും 11 മെസ്സേജിംഗ് സൈറ്റുകളിൽ നിന്നും ഇവിടുത്തെ പൗരന്മാരുടെ വിവരം ശേഖരിച്ചുകൊണ്ട് അതിനെ അഗ്രഗേറ്റ് ചെയ്ത് അവരുടെ കസ്റ്റമർക്ക് അനുകൂലമായിട്ടുള്ള ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണിത്. ഇവിടെ കസ്റ്റമർ കേരള ഗവൺമെൻറ്റാണ്. ഇത് ഞാൻ പറയുന്നതല്ല, നിങ്ങൾക്കെടുത്ത് ആർക്കും വായിച്ചു നോക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടുത്തെ പൗരന്മാരുടെ അവർ പബ്ലിക് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ഇൻഫർമേഷനുകളും ഇവിടെ നടക്കുന്ന സംസാരങ്ങളും മോണിറ്റർ ചെയ്തുകൊണ്ട് ഇവിടെ അതിൻ്റെ ഒരു അഗ്രഗേറ്റ് ഉണ്ടാക്കി
അത് കൊടുക്കുകയും അതുവഴി ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് സർവീസാണിത്. നമ്മൾ പറയുന്ന പ്രൈവറ്റ് ഡാറ്റ അതിൻ്റെ ഒരു കമ്പോണൻ്റേ ആകുന്നുള്ളൂ, മറ്റൊരു കമ്പോണൻ്റ് അവിടെ നിന്ന് വരികയാണ്. നിങ്ങൾ ഐ ടി സെക്രട്ടറിയുടെ ഇൻ്റർവ്യൂ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഡാറ്റ ഫീഡുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഈ സർക്കാർ പറയട്ടെ എന്താണ് ഈ ഡാറ്റ ഫീഡെന്ന്. നമ്മൾ സൈൻ ചെയ്യുന്ന എഗ്രിമെൻറ്റിൻ്റെ അകത്ത് ട്വിറ്ററിൻ്റെ ഒരു എൻഡ് യൂസർ ലൈസൻസ് എഗ്രിമെൻ്റ് ഉണ്ട്. നിങ്ങൾ ആ രേഖ എടുത്ത് നോക്കൂ, അതെന്താണെന്ന് നോക്കൂ. ഇതൊക്കെ ഈ നമ്മുടെ സഹാക്കൾ പരിശോധിച്ചിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. അതുകൊണ്ട് ഇത് നമ്മൾ പറയുന്നത് പോലെ ഒരു ചെറിയ സംഭവമല്ല, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സർവൈലൻസ് രാജ്യത്തിലേക്ക് പോകുന്ന ഒരു സംഭവമാണ്. അത് കോവിഡിന്റെ നടക്കുന്നു അന്വേഷിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചു. അങ്ങനെ ചില സ്ഥിരീകരിക്കാത്ത വാർത്തകളൊക്കെ നേരത്തെ വന്നിരുന്നു, പക്ഷേ ആ വാർത്തകൾക്ക് സ്ഥിരീകരണമായിട്ടുണ്ട്. അതിൻ്റെ സർക്കാർ ഉത്തരവ് ഇപ്പോൾ വന്നിട്ടുണ്ട്. സ്പ്രിംഗ്ലർ കരാർ പരിശോധിക്കാൻ സർക്കാർ തീരുമാനിച്ചു. രണ്ടംഗ സമിതിയാണ് വെച്ചിട്ടുള്ളത്. കെ ജി കമലേഷ് ആയിരുന്നു കൂടുതൽ വിവരങ്ങളുമായി. കമലേഷ്, ഈ മാധവൻ നമ്പ്യാർ, രാജീവ് സദാനന്ദൻ രണ്ടംഗ സമിതിയെ നിയോഗിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ രണ്ടംഗ സമിതി പരിശോധിക്കുക? കമലേഷ്, ഒരു നിമിഷം കമലേഷിലേക്ക് തിരിച്ചു വരാം. ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മ ഇതൊരു പുകമറയാണ് എന്ന് പറഞ്ഞു, അതിനുശേഷം ഇത് രാഷ്ട്രീയ ആരോപണമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ സർക്കാർ തന്നെ ഈ കാര്യത്തിൽ ഒരു അന്വേഷണത്തിനുള്ള മെറിറ്റുണ്ട് എന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. രണ്ട് റിട്ടയേർഡ് ഉദ്യോഗസ്ഥന്മാരടങ്ങിയ ഒരു സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ്. ആ സമിതി പരിഗണിക്കുന്ന വിഷയങ്ങളായി ഇപ്പോൾ ഈ സർക്കാർ ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ, വെദർ ദ പ്രൈവസി ഓഫ് പേഴ്സണൽ ആൻഡ് സെൻസിറ്റീവ് ഡാറ്റ ഓഫ് ഇൻഡിവിജ്വൽ ഹാസ് ബീൻ പ്രൊട്ടക്റ്റഡ് അണ്ടർ ദ എഗ്രിമെൻറ്റ് entered with the sprinkler, whether adequate procedure have been followed while finalizing the agreement with the sprinkler, whether deviation if any are fair, justified and reasonable considering the extraordinary and critical situation of the state was facing at the relevant period. ഇപ്പോൾ ഇങ്ങനെ ഒരു അന്വേഷണ സമിതിയെ, ഒരു നിമിഷം കമലേഷ്, അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? ഏത് സാഹചര്യത്തിലാണ് ഈ രണ്ടംഗ സമിതിയെ നിയോഗിച്ചിട്ടുള്ളത് സർക്കാർ? പി ജി, എന്തായാലും ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള സൂചനകൾ രാവിലെ മുതൽ ഉണ്ടായിരുന്നു. പക്ഷേ സർക്കാർ വൃത്തങ്ങളൊക്കെ ഇത് നിഷേധിക്കുകയായിരുന്നു. മാത്രമല്ല വൈകിട്ട് വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരവും കിട്ടിയില്ല. മുഖ്യമന്ത്രി പോലും ഇത്തരത്തിലൊരു അന്വേഷണത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഇന്ന് ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസിലും സർക്കാരിൻ്റെ അഭിഭാഷകനും തന്നെ ഇത്തരത്തിലുള്ളൊരു കാര്യം പറഞ്ഞില്ല. ഇപ്പോൾ ജി എ ഡിയിൽ നിന്ന് വന്ന ഉത്തരവാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതിൽ പറയുന്നത് സ്പ്രിംഗ്ലറുമായി ഉണ്ടാക്കിയ ഡാറ്റ ശേഖരവുമായി ഉണ്ടാക്കിയ കരാറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് വിവാദങ്ങളുണ്ട്. ഈ വിവാദങ്ങൾ പരിശോധിക്കാൻ വേണ്ടി രണ്ടംഗ സമിതിയെ വെക്കുന്നു. ഒന്ന്, മുൻ ആരോഗ്യ വകുപ്പ് സെക്രട്ടറി, മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ രാജീവ് സദാനന്ദൻ. രണ്ടാമത്, എം മാധവൻ നമ്പ്യാർ, ഐ എ എസ് റിട്ടയർഡ്, ഫോർമൽ സിവിൽ ഏവിയേഷൻ സെക്രട്ടറി, ഫോർമൽ സ്പെഷ്യൽ സെക്രട്ടറി, ഐ ടിയുടെ കേന്ദ്രത്തിലെ മുൻ ഐ ടി സെക്രട്ടറി. ഈ രണ്ട് പേരെ വെച്ചുകൊണ്ടുള്ള അന്വേഷണത്തിനാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവിട്ടിട്ടുള്ളത്. ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രധാനമായും ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ ഇത് ഈ ഒരു സമിതിയുടെ പരിഗണനയ്ക്ക് വെച്ചിട്ടുണ്ട്. അഞ്ച് കാര്യങ്ങൾ. ഒന്ന്, ഈ ഒരു കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഐ ടി വകുപ്പും സ്പ്രിംഗ്ലറും തമ്മിലുണ്ടാക്കിയ കരാർ പ്രകാരം ഏതെങ്കിലും തരത്തിൽ പൗരൻ്റെ സ്വകാര്യത, എന്തെങ്കിലും തരത്തിൽ സംരക്ഷണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സ്ഥാനം, പ്രധാനപ്പെട്ട ഒരു ആദ്യത്തെ അജണ്ട. രണ്ടാമത്, വെദർ ദ അഡിക്വേറ്റ് പ്രൊസീജിയർസ് ഹാസ് ബീൻ ഫോളോഡ് ബൈ ഫൈനലൈസിംഗ് ദ എഗ്രിമെൻറ്റ് വിത്ത് സ്പ്രിംഗ്ലർ. സ്പ്രിംഗ്ലറുമായി ഉണ്ടാക്കിയ കരാറിൽ എല്ലാ തരത്തിലുള്ള റൂൾസ് ഓഫ് ബിസിനസ്സും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം തന്നെ പാലിച്ചിട്ടോ എന്താണ് പരിശോധിക്കുന്നത്. വെദർ ഡീവിയേഷൻ ഇഫ് എനി എയർ ഓർ ഫെയർ, ജസ്റ്റിഫൈഡ് ആൻഡ് റീസണബിൾ കൺസിഡറിംഗ് ദ എക്സ്ട്രാ ഓർഡിനറി ആൻഡ് ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ദ സ്റ്റേറ്റ് വാസ് ഫേസിംഗ് ദ റെലവൻറ്റ് പീരീഡ്. അസാധാരണ സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണോ ഇത്തരത്തിലുള്ളൊരു കരാർ? ഇതുകൂടാതെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിനെ സമർപ്പിക്കാനുണ്ടോ എന്ന് കാര്യം കൂടി പറയുന്നു. ദ കമ്മിറ്റി ഷുഡ് സബ്മിറ്റ് ഇറ്റ്സ് റിപ്പോർട്ട് ഗവൺമെൻറ് വിത്തിൻ എ മന്ത്. നെസറി ടെക്നിക്കൽ ആൻഡ് സെക്രട്ടറിയൽ അസിസ്റ്റൻസ് ടു കമ്മിറ്റി വിൽ ബി പ്രൊവൈഡഡ് ബൈ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ്. ഐ ടി എം കെ ഈ ഒരു കമ്മിറ്റിക്ക് വേണ്ട മറ്റ് സാങ്കേതിക സഹായങ്ങളും മറ്റും നൽകുമെന്ന് പറയുന്നു. അതായത് അഞ്ച് കാര്യങ്ങൾ പരിശോധിക്കാൻ, ഈ കരാറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മ, എന്തുകൊണ്ടാണ് ഇപ്പോൾ സർക്കാരിന് ഇങ്ങനെ ഒരു അന്വേഷണം വേണമെന്നുള്ള ബോധ്യം? 24-ാം തീയതി ഈ കേസ് പരിഗണിക്കുമ്പോൾ കോടതിയിൽ സർക്കാരിന് ഇനി അറിയിക്കാൻ കഴിയുക, ഞങ്ങൾ ഈ കാര്യം പരിശോധിക്കാൻ ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ്? അതെ, നിങ്ങൾ ഈ പുകമറ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞത് അഴിമതി ആരോപണം ഉന്നയിച്ച് പുകമറ സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്.
അങ്ങനെ ഒരു പുകമുറ ശിക്ഷിക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് പ്രതിപക്ഷം നടത്തിയത്. ആ പുകമുറ കേരളത്തിൽ നടപ്പിലാവില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുകയാണ്. ആശങ്കയും തെറ്റിദ്ധാരണയും നാട്ടിലുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അതൊരു പരിശോധിച്ചോട്ടെ, അതിന് നമുക്ക് തർക്കമില്ല. ഇവിടെ IT സെക്രട്ടറിയുടെ നിലപാട്, ഞാൻ എൻ്റെ ഉത്തമ വിശ്വാസത്തിൽ അടിയന്തരമായ ഒരു സാഹചര്യത്തെ നേരിടാൻ ഗവൺമെൻറ്റിന് യാതൊരു സാമ്പത്തിക ബാധ്യതയും വരാത്ത തരത്തിലും രാജ്യത്തിൻ്റെ ഉത്തമ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയും എനിക്ക് നേരിട്ട് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്തു. ഇതാണ് IT സെക്രട്ടറിയുടെ നിലപാട്. IT സെക്രട്ടറിയുടെ നിലപാട് ഇപ്പോൾ നമുക്കറിയാം, പ്രൊസീജിയർ ലാപ്സസ് ഒക്കെ നിങ്ങൾ പറയുമ്പോൾ പ്രൊസീജിയർ ലാപ്സസ് പോകുന്ന പറയുന്നതിനേക്കാൾ പ്രധാനമാണ് ഞാൻ ചെയ്യുന്ന ഒരു ആക്ട് ഉത്തമ വിശ്വാസത്തിലാണ്, അതേറ്റവും ശരിയെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ്. ഒരാൾക്കും നഷ്ടം വരാത്തതും മാത്രമല്ല ഈ സ്റ്റേറ്റിന് അത് ഉപകാരപ്രദമാണ് എന്ന് എനിക്ക് ഉത്തമ ബോധ്യത്തിൽ ഞാൻ ചെയ്താൽ ഏത് കോർട്ട് ഓഫ് ലോയിലും അതിന് പ്രൊട്ടക്ഷൻ ഉണ്ട്. ആ പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിൽ ഒരു സംശയം ആർക്കും വേണ്ടതില്ല. എൻ്റെ ഉത്തമ ബോധ്യത്തിൽ ഞാൻ പറയട്ടെ, നിങ്ങളൊരു കാര്യം ഞാൻ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കയറി പറഞ്ഞുകൊണ്ടാണല്ലോ ഇരിക്കുന്നത്. നിങ്ങൾ ഇത് ഉത്തമ ബോധ്യത്തിൽ ഒരു സീനിയറായ ഉദ്യോഗസ്ഥൻ സ്റ്റേറ്റിന് ഒരു ചില്ലിക്കാശ് നഷ്ടം സംഭവിക്കാത്ത തരത്തിലും അടിയന്തര സാഹചര്യത്തെ നേരിടാനുള്ള വിവരങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട സുരക്ഷിതത്വം ഉറപ്പാക്കാനും അദ്ദേഹം ചെയ്തൊരു നടപടി ആണ് ഇതെന്നതാണ് വസ്തുത. അതിനെക്കുറിച്ച് ലീഗലായിട്ട് ഇങ്ങനെയാണോ, ലീഗലായിട്ട് എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്, ഭാവിയിൽ നമുക്ക് ഒരുപാട് കരാറൊക്കെ വെക്കേണ്ടി വരും. ഇത്തരമൊരു സാഹചര്യത്തിൽ അത്തരമൊരു പരിശോധനയും റിപ്പോർട്ടും വരുന്നത് നമുക്ക് കൂടുതൽ സേഫായി മുന്നോട്ട് പോകാൻ ആവശ്യമാണ്. വളരെ കൃത്യമായി ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട്, ഒരു കാര്യമേ ഗവൺമെന്റ് സംഭവിച്ചോ എന്നതടക്കമുള്ള പരിശോധനയാണ് ഇതിനകത്ത് നടക്കുന്നത്. ഞാൻ മിനിസ്റ്ററിലേക്ക് തിരിച്ചു വരാം, ദയവായി ഒരു ഇടവേള അനിവാര്യമായതുകൊണ്ട് വളരെ പെട്ടെന്ന് വരാം. PC വിശ്വാസ്, CBI അന്വേഷണം എന്നൊക്കെയാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. പക്ഷേ എന്തായാലും സർക്കാർ ഒരു സമിതിയെ വെച്ച് ഈ കാര്യം അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അന്വേഷിക്കാനുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുണ്ടോ പ്രതിപക്ഷം? ഈ അന്വേഷണമൊന്നും സ്വാഗതാർഹമല്ല. കാരണം ആ അന്വേഷണത്തെക്കുറിച്ച് നിങ്ങൾ വായിച്ചു തന്നെ കേട്ടല്ലോ. ഈ അന്വേഷിക്കേണ്ട ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് IT ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇത് IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി പ്രതിയായി നിൽക്കുന്ന, ആരോപണ വിധേയനായി നിൽക്കുന്ന ഒരു കേസ്, മുഖ്യമന്ത്രി സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരു കേസ്. ആ കേസ് ഒരു റിട്ടയർഡായ രണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചിട്ട് അതിന് വേണ്ടപ്പെട്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് IT വകുപ്പ് തന്നെയാണെന്ന് പറഞ്ഞാൽ ഇത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു അഭ്യാസമൊന്നും 24-ാം തീയതി കോടതിയിൽ പോയി ഇത് 21 മാസത്തിനകം അന്വേഷിക്കാൻ ഞങ്ങളൊരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടും എന്ന് കോടതിയെ പറയിക്കാനുള്ള ഒരു ചെപ്പടി വിദ്യ എന്ന് മാത്രമേ ഇതിനെ കാണേണ്ടതായിട്ടുള്ളൂ. ഇത് ഉയർന്ന തലത്തിലുള്ള അന്വേഷണം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ, അതേസമയം നമ്മളറിയാലോ ഇതിൻ്റെ ഈ അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള വിദേശ കമ്പനിയുമായിട്ടുള്ള കരാർ ഈ രണ്ട് പാവപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചിട്ട് അതിനകത്ത് നിന്ന് എന്തെങ്കിലും ആ രൂപത്തിൽ കണ്ടെത്താൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. ഇനി അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഒരുപാട് കപത്തങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു. ഈ ബഹുമാനപ്പെട്ട മന്ത്രി ആവർത്തിച്ച് IT സെക്രട്ടറിയുടെ ഉത്തമ ബോധ്യം, IT സെക്രട്ടറിയുടെ ഉത്തമ ബോധ്യം എന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് ക്രമപരിതമായ കാര്യങ്ങളാണ്, നടപടിക്രമം പാലിച്ചിട്ടില്ല, ഉത്തമ ബോധ്യം മാത്രമേ ഉള്ളൂ. ഞാൻ ബഹുമാനത്തോടുകൂടി മന്ത്രിയെ തിരുത്തുകയാണ്, എന്തൊരബദ്ധമാണ് മന്ത്രി പറയുന്നത്. ഒരു ഉത്തമ ബോധ്യം ഒരു IT സെക്രട്ടറിക്കുണ്ടായാൽ നിയമം ലംഘിക്കാമെന്ന് ഒരു മന്ത്രി ഒരു ചാനലിൽ വന്നൊന്നും പറയരുത്. അങ്ങനെയാണെങ്കിൽ ഇനി ആരോഗ്യ സെക്രട്ടറിയുടെ ഉത്തമ ബോധ്യം, അങ്ങയുടെ ഫിഷറീസ് വകുപ്പിലെ IASകാരുടെ ഉത്തമ ബോധ്യം, അങ്ങനെ കേരള ഗവൺമെൻറ് ഉത്തമ ബോധ്യ ഗവൺമെൻറ്റായിട്ട് മാറും? കേരള ഗവൺമെൻറ്റിന് നിയമം ബാധകമല്ലേ? എന്ത് അബദ്ധമാണ് താങ്കൾ പറയുന്നത്? പിന്നെ താങ്കൾ പ്രൈവസിയുടെ കാര്യത്തിൽ നേരത്തെ ഒരു വാദം പറഞ്ഞു. ഞാൻ സുരേഷിനോട് ഈ ചർച്ച തീരാൻ ഇനി 10 മിനിറ്റേ ഉള്ളത് കൊണ്ട് താങ്കൾക്ക് സമയമുണ്ടോ എന്നറിയില്ല. പക്ഷേ ഏഷ്യാനെറ്റിൻ്റെ പ്രേക്ഷകരെല്ലാം കണ്ടതാണ് ജിമ്മി നടത്തിയ പോയിന്റ് ബ്ലാങ്കിൽ എന്തുകൊണ്ടാണ് ഈ ആളുകളുടെ കയ്യിൽ നിന്നും ഇൻഫോംഡ് കൺസെൻറ്റ് വാങ്ങാഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ഒഴിഞ്ഞു മാറിയ IT സെക്രട്ടറി ആവർത്തിച്ച രണ്ടാമത്തെ ചോദ്യത്തിന് പറഞ്ഞ മറുപടി ഏഷ്യാനെറ്റ് ലോകത്തെ കേൾപ്പിച്ചതാണ്. അങ്ങനെ വിദേശ കമ്പനിയാണെന്ന് അവരോട് പറഞ്ഞാൽ വിവരം നൽകാൻ അവർ തയ്യാറാകുമായിരുന്നില്ല എന്നാണ് ഈ ഉത്തമ ബോധ്യക്കാരൻ ഏഷ്യാനെറ്റിൽ കൂടി ലോകത്തോട് പറഞ്ഞത്. അത് ജനങ്ങളുടെ മുമ്പിലുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് മറ്റൊരു ചെറിയ സംശയം. നമ്മുടെ കേരളത്തിൽ അഭിമാനകരമായി ഈ കോവിഡിനെ പ്രതിരോധിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഞങ്ങൾക്ക് അഭിനന്ദനമുണ്ട്, പിന്തുണയുണ്ട്. അതിൻ്റെ കാരണക്കാർ ഇവിടെ 1804
1804 വാക്സിനേഷൻ തുടങ്ങിയ ഒരു സ്ഥലമാണ് ട്രാവൻകൂർ. 1848 February 21 മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കാർൾ മാർക്സ് പബ്ലിഷ് ചെയ്തത്. സ്പാനിഷ് ഫ്ലൂവിനെ പ്രതിരോധിച്ച ഒരു നാടാണിത്. ആ നാടിൻ്റെ പൊതുജനാരോഗ്യ സംവിധാനവും നവോത്ഥാന നായകന്മാരും രാജാക്കന്മാരും ഒക്കെ കൊണ്ടുവന്ന സാമൂഹ്യ അവബോധവും നമ്മളെ ഇത് നേടിയെടുക്കുന്നതിന് ഇടതുപക്ഷ ഗവൺമെൻറ്റിനും കരുത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കൊണ്ടുചെന്ന് അമേരിക്കക്കാരൻ്റെ കമ്പനിക്ക് കൊടുക്കരുത്. എൻ്റെ വളരെ ക്ലിയറായ ഒരു ചോദ്യം, ഇന്നലെ ചാനലിൽ വന്ന ഒരു ഇടതുപക്ഷ പ്രതിനിധി ഞാനുള്ള ചാനലിൽ പറഞ്ഞു, ഈ കർവ് ഫ്ലാറ്റൻ ചെയ്യാൻ കഴിഞ്ഞത് ഒരു മിനിറ്റ് കർവ് ഫ്ലാറ്റൻ ചെയ്യാൻ കഴിഞ്ഞത് ഈ കമ്പനി ഉണ്ടായതുകൊണ്ടാണ്. ഛത്തീസ്ഗഡിൽ അവിടുത്തെ രോഗികളിലെ 85% ആശുപത്രി വിട്ടു, അവിടെ ഒരു മരണവും ഉണ്ടായിട്ടില്ല. ആ ഛത്തീസ്ഗഡിൽ സ്പ്രിംഗ്ലർ ഉണ്ടായിട്ടാണോ? അപ്പോൾ നിങ്ങൾക്ക് സ്പ്രിംഗ്ലർ ഈ കർവ് ഫ്ലാറ്റൻ ചെയ്യാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ ചെയ്ത സേവനം എന്താണെന്ന് പബ്ലിക്കായി പ്രസിദ്ധീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാകുമോ? എന്റെ ചോദ്യമാണ്. മിനിസ്റ്ററിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ജോസഫ് സി മാത്യു, രാജീവ് സദാനന്ദൻ അടക്കം രണ്ടംഗ ഉദ്യോഗസ്ഥ സമിതിയെ സർക്കാർ നിയോഗിച്ചു. ഒന്ന്, കോടതിയിൽ സ്വാഭാവികമായിട്ട് 24-ാം തീയതി സർക്കാരിന് മറുപടി പറയാം, ഞങ്ങളൊരു അന്വേഷണത്തിന് ഒരു സമിതിയെ വെച്ചിരിക്കുന്നത്. അതിലുപരിയായി ഇത് പരിശോധിക്കാതെ മുന്നോട്ട് പോകാനാവില്ല. പാർട്ടിക്ക് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം CPIയുടെ കേന്ദ്ര നേതൃത്വം ഇന്ന് തന്നെ ഡാറ്റ പ്രൊട്ടക്ഷൻ, ഡാറ്റയുടെ പ്രൈവസി എത്ര നിർണായകമാണ് എന്ന് പരസ്യമായി പ്രതികരിച്ചു. CPIയുടെ മുഖപത്രത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം അതിൻ്റെ സൂചനകളുണ്ടായി. അതുകൊണ്ട് പരസ്യമായി എടുത്തിട്ടുള്ള നയത്തിൻ്റെ ഒരു വ്യതിയാനത്തിൻ്റെ സൂചനയുണ്ടെങ്കിൽ തന്നെ അതൊരു ഉദ്യോഗസ്ഥൻ്റെ പ്രവൃത്തിയാണ്. പക്ഷേ അത് റിവ്യൂ ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു സാഹചര്യം ഇപ്പോൾ CPMന്റെ മുന്നിലും എത്തിയിട്ടുണ്ടോ? സുരേഷ, ഞാൻ യഥാർത്ഥത്തിൽ വളരെ ദുഃഖിതനാണ്. ഈ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ കുറിച്ച് എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യരംഗത്ത് നടക്കുന്ന ഡാറ്റ കൈമാറ്റത്തെക്കുറിച്ചും ചോർച്ചയെക്കുറിച്ചും ഒക്കെയുള്ള ചില കാര്യങ്ങൾ ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് കേരള ഹെൽത്ത് ഒബ്സർവേറ്ററി എന്ന് പറഞ്ഞൊരു പദ്ധതി നടപ്പിലാക്കുകയും അത് കനേഡിയൻ ഏജൻസിയുമായി അനധികൃതമായി വിവരം ഷെയർ ചെയ്യുകയും ഇവിടെ ഒരു സർവേയും ചില പരീക്ഷണങ്ങളും നടക്കുന്നതായി വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ VS അത് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന VS അത് ഉന്നയിക്കുകയും അന്ന് ഈ പദ്ധതി നിർത്തിവെച്ചിരിക്കുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. ഈ സർക്കാർ വന്നതിന് ശേഷം ഈ ഇടതുപക്ഷ സർക്കാർ ഈ കേസിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതിനുശേഷം കിരൺ എന്ന പേരിൽ ആ പദ്ധതി തന്നെ, ഏതാണ്ട് ആ പദ്ധതി തന്നെ വീണ്ടും ആരംഭിച്ചു. RCCയുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ നെർ എന്ന് പറഞ്ഞ ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. ഡാറ്റ ഗ്രൂപ്പുമായി ഡാറ്റ ഷെയർ ചെയ്യുന്നതിൻ്റെയാണ് ഒരു MOU ഈ സർക്കാർ സൈൻ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും പേഷ്യൻസ് അറിയാതെയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ചെല്ലാം അന്വേഷിക്കണം എന്നാണ് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്തെല്ലാം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന ആളാണ് ശ്രീ രാജീവ് സദാനന്ദൻ. അദ്ദേഹത്തെ തന്നെയാണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് എനിക്കിപ്പോൾ കൂടുതൽ സംശയങ്ങളാണ്. എനിക്കറിയില്ല ഇതൊക്കെ ഇടതുമുന്നണി നേതാക്കൾ അറിഞ്ഞുകൊണ്ടാണോ ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന്. ഇത്തരത്തിലൊരു അന്വേഷണം കൊണ്ട്, അതും ഒരു മാസത്തെ അന്വേഷണം കൊണ്ട് എന്താണ് പ്രയോജനം എന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ബെറ്റർ സെൻസ് വിൽ പ്രിവെയിൽ എന്ന് ആഗ്രഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, ശ്രീ നിഖിൽ, ഒറ്റ കാര്യം മാത്രം, ഇങ്ങനെയൊരു സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിൽ നിന്നതുകൊണ്ട് തന്നെ ഒരു പരിശോധനയ്ക്ക് സർക്കാർ മുതിരുന്ന സാഹചര്യം കോടതിയിൽ ഒരു ഡിഫൻസ് ആയിരിക്കുമോ സർക്കാരിന് ഈ നിയമ നടപടികൾ? അത് എനിക്ക് തോന്നുന്നു അത് ഇത് സർക്കാരിന്റെ ഒരു സ്ട്രാറ്റജി ആണ്. കാര്യം ഇങ്ങനെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുക, കോടതിയുടെ മുമ്പിൽ അത് പറയുക, ഞങ്ങൾ ഇങ്ങനെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ നടപടിയിൽ തന്നെ കൂടുതൽ ഫാക്ട്സ് കണ്ടുപിടിച്ച് പ്രസന്റ് ചെയ്യാനുള്ള ഒരു അവസരവും സർക്കാരിന് ഇതിന് ഉപയോഗിക്കാം. പക്ഷെ സർക്കാർ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ ഇപ്പോൾ പ്ലാറ്റ്ഫോമിലുള്ള ഈ പ്രാക്ടീസസ്, ഈ ഡേറ്റ കളക്ഷൻ പ്രാക്ടീസസ് എല്ലാം റിവ്യൂ ചെയ്യാനുള്ള ഒരു അവസരമായി ഇതിന് ഉപയോഗിക്കണം. അതും കൂടെ കോടതിയെ ബോധിപ്പിച്ചാൽ, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിനേക്കാളും വലിയ ഡേറ്റ പ്രശ്നങ്ങൾ നടന്നൊരു കേസാണ് ആധാർ ഇതിന് മുമ്പേ ഉണ്ടായിട്ടുള്ളത്. അവിടെയൊക്കെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ സർക്കാർ ഓരോ തവണയും ഓരോരോ കറക്ഷൻസ് നടത്തിക്കൊണ്ടിരുന്നു ഓരോരോ തരത്തിലുള്ള ഡേറ്റ പ്രോസസ്സിനെ പറ്റിയുള്ള, എന്നിട്ട് അത് കോടതിയെ ബോധിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു സ്ട്രാറ്റജി എടുക്കുന്നതായിരിക്കും സർക്കാരിന് ഇപ്പോൾ നല്ലത്. ഈ കമ്മിറ്റിയുടെ അപ്പോയിന്റ്മെന്റ് കോടതി എങ്ങനെ എടുക്കണം എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. പക്ഷെ അത് സർക്കാർ ഒരു ആർഗ്യുമെന്റ് ആയി കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ കൊണ്ടുവരുന്നത് തന്നെയാണ് എന്റെ വിശ്വാസം. അത് സർക്കാരിന് ചിലപ്പോൾ കുറച്ചുകൂടെ സമയം ചോദിക്കാനുള്ള ഒരു അവസരവുമാവാം, കുറെ കൂടെ ഫാക്ട്സ് കണ്ടെത്താനുള്ള സമയമാവാം. അതൊരു സ്ട്രാറ്റജിയായി സർക്കാർ ഉപയോഗിക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞ ഇടവേളയ്ക്ക് ശേഷം ഞാൻ മിനിസ്റ്ററിലേക്ക് വരാമെന്ന് പറഞ്ഞു, പക്ഷേ മിനിസ്റ്ററിലേക്ക് മാത്രമായി ഞാൻ മടങ്ങി വരാം. ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ, ഇവിടെ ശ്രീ PC വിശ്വനാഥ്
ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അതിന് അങ്ങയുടെ മറുപടി പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം എനിക്കൊരു ചോദ്യം ഉണ്ടാവും. സുരേഷ് ചോദിച്ച എന്താണെന്ന് ഞാൻ അല്ല പിന്നെ ചോദിച്ച ഞാൻ ഈ മഹാമാരി കണ്ടെയ്ൻ ചെയ്യുന്നതിന് ഇതുവരെ സ്പ്രിംഗ്ലർ എന്ത് ചെയ്തു എന്ന് പരസ്യപ്പെടുത്താൻ സർക്കാർ തയ്യാറാകുമോ എന്നാണ്. അതിന് അതല്ലേ പരസ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു എന്ത് ചോദ്യമാണത്? ഇത്രയും കാലം ചെയ്തിട്ടില്ല. വെളുക്കോളം രാമായണം വായിച്ചിട്ട് സീത ആരാന്ന് ചോദിക്കുന്ന പോലെ ഈ ചോദ്യം. ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം സുതാര്യമല്ലേ? അതിന് ഞാൻ സമയം കളയുന്നില്ല വർത്തമാനം പറയാൻ. ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ ഗവൺമെന്റ് ഉദ്ദേശിച്ചത് അത്യസാധാരണമായ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കാൻ എന്ത് നടപടി, അതിന് കൂടുതൽ വിവരങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് അനലൈസ് ചെയ്യാൻ എന്ത് നടപടി എന്നതിൽ മാത്രമായ സദുദ്ദേശത്തോടു കൂടിയാണ് ഉത്തമ വിശ്വാസത്തിൽ താൽക്കാലികമായി ഗവൺമെന്റിന് ഒരു സാമ്പത്തിക ബാധ്യതയും ഇല്ലാത്തൊരു കരാറിലേക്ക് ഐ ടി സെക്രട്ടറി പോയിട്ടുള്ളത്. അതൊരു കാര്യം. രണ്ട്, ഈ സ്പ്രിംഗ്ലർ എന്ന് പറയുന്നത് ഒരു പൊട്ട കമ്പനിയാണ്, എന്താണ് അവരുടെ സംഭാവന എന്നൊക്കെ ഇവിടെ ചോദിച്ചു. സ്പ്രിംഗ്ലർ എന്ന് പറയുന്നത് ഇന്ന് ഇപ്പോൾ നാസ ഇവരെ ക്ലയൻ്റാണ്. സിഡ്കോ, ഡെൽ, മൈക്രോസോഫ്റ്റ് ഇങ്ങനെ തുടങ്ങി ഈ ലോകത്ത് അറിയപ്പെടുന്ന പലരും ഇവരുടെ കമ്പനിയാണ്, ഇപ്പോൾ ഇവരുടെ ക്ലയൻ്റാണ്. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ WHO ഇവരൊക്കെ ഇവരുടെ ഈ ഡാറ്റ ഇവരുടെ ഈ പിന്നെ ക്ലൗഡ് പിന്നെ ഫെസിലിറ്റി ഉപയോഗിക്കുന്നത് ഇവർക്കൊരു സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണോ? അപ്പോൾ നമ്മളിവിടെ സിമ്പിളാണ് കാര്യം. നമ്മൾ അവരുടെ ടെക്നോളജി ആ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നു എന്നതിൽ കവിഞ്ഞ് യാതൊരു തരത്തിലുള്ള ഏർപ്പാടിലേക്ക് നമ്മൾ പോയിട്ടില്ല. പക്ഷേ ഇവിടെ ചർച്ച ഒട്ടേറെ വന്ന സാഹചര്യത്തിൽ ഈ ഗവൺമെൻറ്റിനെ ഒളിച്ചു വയ്ക്കാനും മറയ്ക്കാനും ഒന്നുമേയില്ല. അതുകൊണ്ട് നമ്മൾ പറയുകയാണ്, ഇനിയും ഇപ്പോൾ നമ്മളെല്ലാം ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ പറയുന്നത് പോലെ ഡേറ്റ എന്ന് പറയുന്നത് ഒരു വലിയ സംഗതി തന്നെയാണ്. കൂടുതൽ പ്രൈവസി സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ്. രാജ്യത്തിൻ്റെ ജനങ്ങളുടെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ വളരെ ഫലപ്രദമായി ഉപയോഗിക്കേണ്ടതാണ്. എങ്ങനെയൊക്കെയാണ് അത് ഉപയോഗിക്കാം? എങ്ങനെ പ്രൈവസി ആക്റ്റിലേക്ക് നമുക്ക് വരാം? ഇന്ത്യ ഗവൺമെന്റിന്റെ ആക്ടിന് വിധേയമായി ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യയിൽ എവിടെയും ഇല്ല. 24-ാം തീയതി 27-ാം തീയതി ഉത്തരവ് ഇറങ്ങി, ഡാറ്റ കൈമാറി തുടങ്ങുന്നു. 2-ാം തീയതി പർച്ചേസ് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു. അതിനുശേഷം 12-നും 14-നും NDA അടക്കമുള്ള കരാറിലേക്ക് പോകേണ്ടി വന്നത് അല്ല മനസ്സിൽ. എനിക്കൊരു ചോദ്യമുള്ളത് കൊണ്ടാണ്, സമയം അവസാനിക്കുന്നത് കൊണ്ടാണ്. ആ തിരുത്തലിലേക്ക് പോയത് വിമർശനങ്ങൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞു. എന്റെ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ, അങ്ങനെ വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുത്തൽ വരുത്തിയതടക്കം ഇതിനകത്തെ എല്ലാ തീരുമാനങ്ങളും IT സെക്രട്ടറി മാത്രമാണോ, അതോ IT വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ കൂടി അറിവോടെയും സമ്മതത്തോടെയും ഉണ്ടായ കരാറാണോ ഇത്? IT സെക്രട്ടറി തന്നെ അതിന് സുന്ദരമായി മറുപടി പറഞ്ഞല്ലോ. പിന്നെ തന്നെ ഞാനും കൂടെ മറുപടി പറയേണ്ടത്. IT സെക്രട്ടറി വളരെ വ്യക്തമായി മറുപടി പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ഭാവിയുടെ കാര്യങ്ങൾ വളരെ വ്യക്തമായി ചെയ്യുന്നതിന് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും മറച്ചു വയ്ക്കാനില്ല എന്നതുകൊണ്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത് തന്നെയാണ് ഈ വന്ന വിമർശനങ്ങളിലെ പോസിറ്റീവ് വശം എന്തൊക്കെ, അത് നമ്മൾ പരിശോധിക്കാനും സ്വീകരിക്കാനും ഗവൺമെൻറ് സന്നദ്ധമാണ്. കാരണം ഗവൺമെൻറ് ഒന്നും മറച്ചു വയ്ക്കാനില്ല. അതുകൊണ്ട് പോസിറ്റീവ് വശങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടും ഭാവിയിൽ ഡേറ്റ നമുക്ക് നന്നായി ഉപയോഗിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടും തൊഴിലാളി വർഗത്തിന് ഈ ആധുനിക സാങ്കേതിക വിദ്യ അനിവാര്യമായതുകൊണ്ടും കേരളത്തിന് ഇന്ന് ആ സാഹചര്യം ഇല്ലാത്തതുകൊണ്ടും ഇതിലേക്ക് നമുക്ക് പോയേ മതിയാകും. അതിൻ്റെ തുടർ പ്രവർത്തനം നമ്മൾ ഇന്നേ തുടങ്ങും. അത്രമാത്രമായി ശ്രീ വേഴ്സിക്കുട്ടിയമ്മ, PC വിശ്വനാഥ്, ജോസഫ്, C മാത്യു, നിഖിൽ, നരേന്ദ്രൻ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. ഞാൻ അളകനന്ദ്.